ബന്ധപ്പെട്ട പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. ഒരു ഉറൂസ് പരിപാടി നടക്കുമ്പോൾ ആ ഉറൂസിൽ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയെ മാത്രം അല്ല മുഅ്മിനീങ്ങൾ അനുസ്മരിക്കുന്നത്, അവർക്ക് വേണ്ടി മാത്രം അല്ല മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഏതൊരു വ്യക്തിയെ അനുസ്മരിക്കുന്നുണ്ടോ ആ അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിയുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയ അവരുടെ മാതൃകാ പുരുഷന്മാരായ മഹാന്മാരെയും അവരെ സ്നേഹിച്ചവരെയും അവരുമായി നല്ല വിഷയങ്ങളിൽ പങ്കുചേരുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തവരെയുമെല്ലാം അനുസ്മരണ പരിപാടികളിൽ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ രീതിയാണ്. നമ്മൾ മഹാനായ ഖൗസുൽ ആലം മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർഹുൽ അജീ തങ്ങളുടെ അന്നനുസ്മരണം നടത്തുമ്പോൾ ദുആ തുടങ്ങുന്നത് തന്നെ ഫാത്തിഹയും സൂറത്തൊക്കെ ഓതി, അല്ലെങ്കിൽ യാസീൻ ഓതി, അല്ലെങ്കിൽ ഖുർആൻ ഖത്മ ഓതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ചതിന് ശേഷം അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്തി ചൊല്ലിയതിന് ശേഷം അത് രണ്ടും ഏത് ദുആയുടെയും മുന്നിൽ ഉണ്ടാകേണ്ടുന്ന വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ മയ്യിത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ മയ്യിത്ത് നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലുമ്പോൾ സലാത്തിൻ്റെ കൂടെ അള്ളാഹുവിനെ സ്തുതിക്കുകയും കൂടി വേണം എന്ന് ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹംദ് കൂടി ഉണ്ടാവുക, വെറും സലാത്ത് മാത്രം അല്ല. നമ്മൾ ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ ഓതുന്നു മയ്യിത്ത് നിസ്കാരത്തിൽ, അത് മയ്യത്തിൻ്റെ പേരിലുള്ള നിസ്കാരമാണ്. ആ മയ്യത്തിന് വലിയ ഉപകാരം ലഭിക്കുന്ന കാര്യമാണ്, ഈ നിസ്കരിക്കുന്ന ആൾക്ക് വലിയ കൂലി ലഭിക്കുന്ന കാര്യമാണ്, എടുക്കുന്ന പണിയുടെ പ്രതിഫലത്തിനാണല്ലോ കൂലി എന്നും പ്രതിഫലം എന്നും സവാബ് അജിർ എന്നൊക്കെ പറയാറുള്ളത്. എടുക്കുന്ന ഡ്യൂട്ടിയുടെ പ്രതിഫലം അതാണ് സവാബ്. നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചാൽ അതിൻ്റെ സവാബ്, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ കൂലി, എടുത്ത പണിയുടെ കൂലി അള്ളാഹു തആല തരുന്നത് നിസ്കരിച്ച നമ്മൾക്ക് തന്നെയാണ്. അതേസമയം നമ്മളുടെ ആ നിസ്കാരം കൊണ്ട് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതിൻ്റെ പുറമേ മയ്യത്തിന് വലിയ ഉപകാരം ലഭിക്കും, മയ്യത്തിന് വലിയ ഫലം ലഭിക്കും. അത് പ്രതിഫലം അല്ല, ഫലമാണ്, നഫ്ആണ്, ഫലം ലഭിക്കും, ചെറിയ ഫലം അല്ല. അതുകൊണ്ടാണ് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചാൽ ഇല്ലാ ശുഫിഉ ഫീഹി, അവർ നടത്തുന്ന ആ റെക്കമെൻഡ് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ ഈ മയ്യത്തിന്, നീ കാരുണ്യം ചെയ്യണേ ഈ മയ്യത്തിന്, വഅഫു അൻഹു ഈ മയ്യത്തിന് നീ മാപ്പ് കൊടുക്കണേ, വഅക്രിം നുസുലഹു ഈ മയ്യത്തിനിലേക്ക് വരുമ്പോൾ ആ മയ്യത്തിന് നൽകുന്ന സൽക്കാരം അത് ആദരപൂർവമാക്കി കൊടുക്കണേ, വസ്ഇ മദ്ഖലഹു അദ്ദേഹത്തെ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലം നീ വിശാലമാക്കണേ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നീണ്ട ദുആ നടത്താറുണ്ട്. വഅബ്ദുൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി, അദ്ദേഹത്തിൻ്റെ ഈ ഭൂമിലോകത്തുള്ള വീട്ടിനേക്കാൾ എത്രയോ നല്ല വീട് നീ അദ്ദേഹത്തിന് പകരം കൊടുക്കണേ. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയേക്കാൾ നല്ല ഭാര്യയെ നീ അദ്ദേഹത്തിന് പകരം കൊടുക്കണേ എന്നൊക്കെ അത് ചെയ്യാറുണ്ട്. മുതഅല്ലിമായിരുന്ന കാലത്ത് എനിക്കവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു.
കാരണം ബാപ്പ മരിച്ചു പോയിട്ട് മകൻ ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാണ്. എന്താ ദുആ ചെയ്യുന്നത്? വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, അദ്ദേഹത്തിന്റെ ഭാര്യയെക്കാൾ നല്ല ഭാര്യയെ കൊടുക്കണേ. അപ്പൊ എന്റെ ഉമ്മാനെ കൊടുക്കണ്ടെന്നാണോ ദുആ ചെയ്യുന്നത്? എന്റെ ഉമ്മയെക്കാൾ നല്ല ഒരു ഭാര്യയെ കൊടുക്കണം എന്നാണല്ലോ ആ പറയുന്നതിൻ്റെ ബാഹ്യമായ അർത്ഥം. അതുകൊണ്ട് എനിക്ക് മുത്തഹല്ലിമായിരുന്ന കാലത്ത് അതിനെ സംബന്ധിച്ച് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ സംശയമുള്ളതുകൊണ്ട് ഞാൻ ദ്വാരക്കാതിരുന്നിട്ടില്ല. കാരണം എന്നെക്കാളൊക്കെ വലിയ വിവരമുള്ള ആളുകൾ ദ്വാരക്കുന്നില്ലേ. അപ്പോൾ പിന്നെ എൻ്റെ സംശയം ഞാൻ തീർക്കേണ്ടതാണ് എന്നല്ലാതെ ഞാൻ പണി നിർത്തിയൊക്കെ പാടില്ലല്ലോ. കാരണം എന്നെക്കാളൊക്കെ അറിവും വിവരവും ചിന്തയുമുള്ള ആളുകൾ ചെയ്തു വന്ന ഒരു കാര്യത്തെ എൻ്റെ ചെറിയ ബുദ്ധി കൊണ്ട് എനിക്കതിൻ്റെ മറുപടി കിട്ടിയില്ല എന്നതിൻ്റെ പേരിൽ മാറ്റിവെക്കുക എന്നത് ഒരിക്കലും ശരിയായ രീതി അല്ലല്ലോ. എവിടെയും എപ്പോഴും മുത്തഅല്ലിമീങ്ങളുടെ മനസ്സിൽ ഞാൻ ഈ പറഞ്ഞ ചിന്ത ഉണ്ടാകാം. നമുക്കൊരു വിഷയത്തിൻ്റെ മറുപടി ലഭിച്ചില്ല എന്നതുകൊണ്ടോ ഒരു വിഷയത്തിൻ്റെ തെളിവ് കിട്ടിയില്ല എന്നതുകൊണ്ടോ നമ്മളത് മാറ്റിവെച്ചിട്ടല്ല പഠിക്കാൻ പോകേണ്ടത്, അത് ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ പോകേണ്ടത്. കാരണം മുമ്പേ നമ്മളെക്കാളൊക്കെ വിവരമുള്ള ആളുകൾ ചെയ്തു വന്ന ഒരു കാര്യം അതൊരിക്കലും മാറ്റിവെക്കേണ്ട കാര്യമല്ല, അത് തുടർന്നു കൊണ്ടുപോകേണ്ട കാര്യമാണ്. പിന്നെ നമുക്കുള്ള സംശയം നമ്മൾ ചോദിച്ച് തീർക്കേണ്ടതാണ്. പിൽക്കാലത്ത് മഹാന്മാരായ ഇമാമിങ്ങളുടെ കിതാബുകൾ മുത്താല ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ മറുപടി കിതാബുകളിൽ കണ്ടു. അതിനർത്ഥം സ്വന്തം ഈ ഭൂമിലോകത്തുണ്ടായിരുന്ന ഭാര്യയെ കൊടുക്കാതെ വേറെ ആളെ കൊടുത്ത് മാറ്റിക്കളയണം എന്നല്ല, മറിച്ച് എന്ന് പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ പെണ്ണാകുമ്പോഴും നമ്മൾ ആ ദുആ നടത്തും. കാരണം സൗജി എന്ന വാക്ക് ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വാചകമാണ്. ജോഡി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭാര്യക്കും പറയും ഭർത്താവിനും പറയും സൗജ്. അപ്പൊ സൗജൻ ഖൈറൻ മിൻ സൗജിഹ, അവളുടെ ഭർത്താവിനേക്കാൾ നല്ല ഭർത്താവിനെ കൊടുക്കണേ എന്ന് പറയുമ്പോൾ എൻ്റെ ബാപ്പാക്ക് ഉമ്മാനെ കൊടുക്കരുത് എന്നാണോ എന്നും സംശയിക്കേണ്ടതില്ല. അതിൻ്റെ ഉദ്ദേശം ഇമാമിങ്ങൾ പറഞ്ഞു, ഈ ഭാര്യയെ തന്നെ ഈ ഭർത്താവിനെ തന്നെ ഇപ്പോഴുള്ള അവസ്ഥയിൽ അല്ലാതെ വളരെ ഉന്നതമായ അവസ്ഥയിലാക്കി മാറ്റിക്കൊടുക്കണേ എന്നാണ് പറയുന്നതിന് അർത്ഥം. ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊക്കെ അറിയാം. ഞാൻ പഴയ കാലത്ത് മഞ്ചേശ്വരത്ത് വേദ പറയാൻ വരുമ്പോൾ, മധുഹറിൽ തന്നെ വേദ പറയാൻ വരുമ്പോൾ എൻ്റെ താടിയൊക്കെ കറുത്ത രോമങ്ങളാണ്. ഇപ്പൊ കറുത്തത് ഉണ്ടോ എന്നുള്ളത് കണ്ണട വെച്ച് നോക്കണം, മാറ്റം വന്നുപോയി. ഇപ്പോ ഇടക്കെങ്ങാനും ഒരു കറുത്ത രോമം എൻ്റെ മുഖത്ത് കാണണം എന്ന് വിചാരിച്ചാൽ അതിന് പഴയ പാസ്പോർട്ട് എടുത്തു നോക്കലാ നല്ലത്. അതിൻ്റെ പേജിൽ പഴയ പാസ്പോർട്ടിൻ്റെ ചിത്രത്തിൽ ചിലപ്പോൾ കറുത്ത ഫോട്ടോ കണ്ടേക്കാം, മാറ്റം വന്നു. അതുപോലെ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ശാരീരികമായ ആരോഗ്യം അത് ഈ ഭൂമിലോകത്ത് തകർന്നു പോകുന്നതാണ്. അതുപോലെ ഭംഗി തകർന്നു പോകുന്നതാണ്. പലർക്കും പലപ്പോഴും ജലദോഷമാണ്. ജലത്തിൻ്റെ ദോഷമല്ല, നമ്മളെ ദോഷമാണ്. അതിന് പേര് ജലദോഷമെന്നാണ്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ജലദോഷം, വേറെ ചിലർക്ക് ചുമ കൊര, വേറെ ചിലർക്ക് സുബ്ഹാനല്ലാഹ് ഭാര്യയുണ്ട് പക്ഷേ ഭാര്യൻ്റെ കൂർക്കം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല, ചിലർക്ക് ഭർത്താവിൻ്റെ കൂർക്കം വലി കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പലതും പലതും ന്യൂനതകളാണ് ഈ ഭൂമിലോകത്തുള്ള എല്ലാ വ്യക്തികൾക്കും. ഭാര്യയായാലും ശരി, ഭർത്താവായാലും ശരി, മുസ്ലിയാരായാലും ശരി, അല്ലാത്ത ആളായാലും ശരി, പണക്കാരനായാലും ശരി, എല്ലാവർക്കും നൂറ് നൂറ് ന്യൂനതകളാണ്, പോരായ്മകളാണ്. അതുപോലെ രോഗവും ബുദ്ധിമുട്ടും വിഷമങ്ങളുമാണ്. അതാണ് ഈ ഭൂമിലോകത്തിലുള്ള അവസ്ഥ. അങ്ങനെയൊന്നുമില്ലാതെ
ഒരിക്കലും പ്രായം വർദ്ധിക്കാതെ, ഒരിക്കലും ഭംഗി നഷ്ടപ്പെട്ടു പോകാതെ, ഒരിക്കലും ഒരു ആർത്തവ രക്തമുള്ള സഹോദര സ്ത്രീയാകാതെ, ഒരിക്കലും പ്രസവരക്തമുള്ള സ്ത്രീയാകാതെ, ഒരിക്കലും ചുമയോ കൊരയോ ജലദോഷമോ പനിയോ തലവേദനയോ ഊരവേദനയോ മുട്ടുവേദനയോ അങ്ങനത്തെ യാതൊന്നുമില്ലാതെ ഏറ്റവും പരിപൂർണമായ വിധം, ഏറ്റവും ഭംഗിയുള്ള വിധം, ഏറ്റവും സംശുദ്ധമായ വിധം എൻ്റെ ബാപ്പക്ക് എൻ്റെ ഉമ്മയെ തന്നെ ഭാര്യയാക്കി കൊടുക്കണേ, എൻ്റെ ഉമ്മക്ക് എൻ്റെ ബാപ്പയെ തന്നെ ഭർത്താവാക്കി കൊടുക്കണേ എന്നാണ് ആ പറയുന്നതിൻ്റെ ഒരു സാരം. അല്ലാതെ അബ്ദുൽ ഹുദാറും ഖൈറം മിൻ ദാരിഹി എന്ന് പറയുന്നത് പോലെ ഇവിടെയുള്ള വീടിന് പകരം വേറെ വീട് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ്, ഇവിടെ ഉള്ള വീട് പോലത്തെ ഒരു ചോരുന്ന വീട്, അല്ലെങ്കിൽ പെയിൻ്റ് ഇളകി പോകുന്ന വീട്, അല്ലെങ്കിൽ ഖറാബായി പോകുന്ന വീട്, ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല പെയിൻ്റൊക്കെ ഇട്ട് പുതിയതാണെങ്കിൽ നമ്മളെ കുട്ടികൾ തന്നെ പോയിട്ട് വരഞ്ഞുവിട്ടാലൊട്ടാകെ വര വീഴുന്ന വീട്, അങ്ങനെയുള്ള ഒരു വീട് അല്ല. അതേ സമയത്ത് അത് വേറെ വീടാണ്, സ്വർഗ വീടാണ്, അത് വേറെ തന്നെയാണ്. ആ അർത്ഥമല്ല ഇവിടെ വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറയുമ്പോൾ അർത്ഥം ഇവിടെയുള്ള ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ തന്നെ ഇവിടെയുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റി ഏറ്റവും ഭംഗിയും ഏറ്റവും ആരോഗ്യവും ഏറ്റവും സന്തോഷവും സംശുദ്ധിയുമുള്ള ഇണയായി കൊടുക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനത് ഇടയ്ക്ക് ഞാൻ ചെറിയ മുത്തയല്ലിമായിരുന്ന കാലത്ത് എനിക്ക് സംശയം ഉണ്ടായതുപോലെ നമ്മളെ ചെറിയ മുത്തയല്ലിമിക്ക് കുറച്ചൊക്കെ അറബി ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ അത് ആർക്കും ഒരു സംശയം വരണ്ടെന്ന് വിചാരിച്ചിട്ടെന്നൊന്ന് പറഞ്ഞതാ. പിന്നെ തീരെ പഠിക്കാത്തവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു സംശയം ഉണ്ടാവില്ല, കാരണം എൻ്റെ അർത്ഥം അറിയില്ലേ പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ, അവരങ്ങനെ ചൊല്ലിയും കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഒരു മയ്യത്തിനു വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആൾ ദുആ ചെയ്യുന്നു. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുമ്പോ അവിടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചു, അള്ളാഹുവിന് ഹംദ് ചൊല്ലണം, അത് ആവശ്യമാണ്. അപ്പോ അൽഹംദുലില്ലാ എന്നെങ്കിലും പറഞ്ഞുകൊണ്ടാണ് നാം സലാത്ത് ചൊല്ലേണ്ടത്. സലാത്ത് കഴിഞ്ഞിട്ടാണ് തക്ബീറിന് ശേഷം ദുആ നടത്തുന്നത്. ഏത് ദുആക്കും ഹംദിനെ മുന്തിക്കുക, അള്ളാഹുവിനെ പുകഴ്ത്തലിനെ മുന്തിക്കുക, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സലാത്തിനെ മുന്തിക്കുക എന്നത് ആവശ്യമാണ്. സലാത്ത് ചൊല്ലുമ്പോഴെല്ലാം സലാത്തിൻ്റെ കൂടെ സലാമും കൂടി ചൊല്ലണം എന്നാണ് നിയമം. നമ്മളെ പല മുഅദ്ദിനീങ്ങളും ബാങ്ക് കൊടുക്കുന്ന പലരും ബാങ്ക് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെ സലാത്ത് ചൊല്ലിക്കൊണ്ട് ഇഖാമത്തിൻ്റെ വാചകം പറയുന്നത് കേൾക്കാറുണ്ട്. ആ സലാത്തിൻ്റെ കൂടെ ഒരു സലാമും കൂടി കൂടിച്ചേർത്തുകൊണ്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അങ്ങനെയോ പറഞ്ഞാലാണ് കൂടുതൽ ഉത്തമം. സലാത്തിൻ്റെ കൂടെ എപ്പോഴും സലാമും കൂടി കൊണ്ടുവരണം എന്നാണ് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവിടെ സംശയമുണ്ടാകും, നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്താണ് നാം സാധാരണയായി മയ്യത്ത് നിസ്കാരത്തിൽ ചൊല്ലാറുള്ളത്, അത് വലിയ പുണ്യമുള്ളതാണ്, മയ്യത്ത് നിസ്കാരത്തിൽ പ്രത്യേകിച്ചും അത് നല്ലത് തന്നെയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ സയ്യിദിന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദിന ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ് എന്ന ഇബ്രാഹീമി സലാത്ത്, ആ സലാത്താണ് മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുക. നിസ്കാരത്തിലും നമ്മൾ അത് തന്നെയാണ് ചൊല്ലുന്നത്. ആ സലാത്തിൽ സലാമില്ലല്ലോ, സലാത്ത് മാത്രമല്ലേ ഉള്ളൂ, അല്ലാഹുമ്മ സല്ലി വസല്ലിം എന്ന് സല്ലിം എന്ന് പറയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ സലാത്തും ചൊല്ലണം സലാമും ചൊല്ലണം എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് സലാത്തിൻ്റെ കൂടെ സലാമും ഉണ്ടാകണം എന്നാണല്ലോ. അവിടെ സലാത്ത് ഇല്ലല്ലോ എന്ന ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ആ സംശയത്തിന് അവകാശമില്ല. നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ
അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരുള്ള സലാത്തും സലാമു നേരത്തെ നമ്മൾ ചൊല്ലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സലാം നേരത്തെ ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിലെ സലാത്തിന് മുമ്പ് സലാം ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ സലാത്തിന്റെ കൂടെ സലാം കാണാത്തത് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മയ്യിത്ത് സ്കരിക്കുന്ന സമയത്ത് ഹംദു ചൊല്ലി സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്തിലും അവസാനം അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് സലാം കൊണ്ടുവരുന്നത് പുണ്യമാണ്, നല്ലതാണ് എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, സാധാരണ നിലക്ക് മയ്യിത്ത് സ്കരിക്കുന്ന വിവരണങ്ങളിൽ ഇത് പറയാറില്ല, പലരും ചൊല്ലാറില്ല, അതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായിരുന്നാലും ഹംദും സലാത്തും ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിനെ പുകഴ്ത്തി അവന്റെ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ഏതൊരു അപേക്ഷയും സമർപ്പിക്കേണ്ടത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹംദും സലാത്തും വേണം. എന്താണ് അതറിയിക്കുന്നത്? അതറിയിക്കുന്നത് എന്താണ്? അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് കൊടുക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് തടയുന്നവൻ, അല്ലാഹു മാത്രമാണ് അധികാരമുള്ളവൻ. അതൊക്കെ നമ്മുടെ ഉറച്ച വിശ്വാസമാണ്. സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ സർവ അധികാരമുള്ളവൻ അല്ലാഹുവാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് അള്ളാഹുവിൻ്റെ അടുക്കലാണ് സർവാധികാരവും. ഇവിടെ വേറെ ആർക്കും ഒരധികാരവും യഥാർത്ഥത്തിൽ ഇല്ല. ബാഹ്യമായ ചില അധികാരങ്ങളുണ്ടാകും, അത് സ്വാഭാവികമാണ്. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് അത് ഓടിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ സദസ് നിയന്ത്രിക്കുന്ന അധ്യക്ഷന് അത് നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ പലർക്കും ബാഹ്യമായ ഭാഗികമായ അധികാരങ്ങളുണ്ട്. എന്നാൽ ശരിയായ അധികാരവും പരിപൂർണമായ അധികാരവും അത് അള്ളാഹുവിന് മാത്രമാണ്. ഏത് നിയന്ത്രിക്കുന്നവനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ ഈ മൈക്ക്, ആ മൈക്കിന്റെ സൗണ്ട് നിയന്ത്രിക്കുന്ന ഓപ്പറേറ്റർ ഉണ്ട്, അത് നിയന്ത്രിക്കുന്ന അതിന്റെ ആംപ്ലിഫയർ ഉണ്ട്. പക്ഷേ ആ ആംപ്ലിഫയറും അതിന്റെ ഓപ്പറേറ്ററും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഞാനിവിടേക്ക് വരുമ്പോൾ കയറി വന്ന ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിന് നിയന്ത്രിക്കുന്ന അതിന്റെ അത് ഡ്രൈവ് ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷേ ആ ട്രെയിനും ആ ഡ്രൈവറെയും നിയന്ത്രിക്കുന്നവനായി അള്ളാഹു ഉണ്ട്. ഏത് പ്ലെയിന് ആര് ഓടിക്കുമ്പോഴും ആ പ്ലെയിന് നിയന്ത്രിക്കുന്ന പൈലറ്റുണ്ട്. ആ പൈലറ്റിനെയും ആ പൈലറ്റിന് സംരക്ഷണം നൽകുന്ന മലക്കുകളെയും ഇനി അത്തരത്തിലുള്ള ഒരു പൈലറ്റിന് സംരക്ഷണം നൽകുന്ന വല്ല മഹാത്മാക്കളുണ്ടെങ്കിൽ ആ മഹാത്മാക്കളെയും എല്ലാവരെയും നിയന്ത്രിക്കുന്ന സർവാധികാരമുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. യഹ്ഫളൂനഹു മിൻ അംരില്ലാഹ്, അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരം പലർക്കും കാവൽ നൽകുന്നുണ്ട്. അങ്ങനെ ഹഫലത്ത് എന്ന് പറഞ്ഞ് കാവൽ നൽകാനായി തന്നെയുള്ള മലക്കുകൾ ഉണ്ട്. ആ മലക്കുകൾക്കും കാവൽ നൽകുന്നവൻ, ആ മലക്കുകളെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അവരുടെ മേലുമുള്ള അധികാരമുള്ളവൻ, സർവാധികാരിയും സർവാധിപത്യമുള്ളവനും അല്ലാഹു ജല്ല ജലാലുഹു ആണ്. അതാണ് സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈ. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
മരിച്ചവരെ ഹയാത്താക്കുക എന്ന മുഅ്ജിസത്ത് നൽകപ്പെട്ട വളരെ വലിയ മഹാനായ റസൂലാണ് റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. അന്നി യഖ്ലഖു ലകും മിന അത്തീനി കഹയ്യതി ത്വൈരി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വൈറൻ ബിഇദ്നില്ലാഹ് വഉബ്രിയു ലകുമഹു വൽബറസ വഉഹിയൽ മൗത ബിഇദ്നില്ലാഹ്. ഞാൻ കളിവണ്ണുകൊണ്ട് പക്ഷിയെ ഉണ്ടാക്കും, അങ്ങനെ പക്ഷിയെ രൂപപ്പെടുത്തും. അവിടെ നമുക്കറിയാം അന്നി അഖ്ലുഖു ലകും മിന അത്തീനി, അതിൻ്റെ നേരെ അർത്ഥം ബാഹ്യാർത്ഥം പടച്ചുണ്ടാക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ പടച്ചവൻ ഒന്നേ ഉള്ളൂ, പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഖാലിഖു ഒന്നേ ഉള്ളൂ. ഖാലിഖു കുല്ലി ശൈഇ, സർവ സൃഷ്ടികളെയും പടച്ചവനും പടക്കുന്നവനും അല്ലാഹുവാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും മുഅ്തസിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമുണ്ട്. നമ്മുടെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂബക്കറിനിൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനെ അബൂബക്കർ ഫൂറക് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ദുൽ ഖാഹിറിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ച മഹാന്മാരായ സർവ പണ്ഡിതന്മാരും ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇമാമുൽ ഹറമൈനി മാത്രമല്ല, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇമാം അബൂ ദാവൂദും നസായിയും ഇബ്നു മാജയും അതേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ലോകത്തുള്ള എല്ലാ മുഹദ്ദിസീങ്ങളും എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ഇമാം റാസിയും അതുപോലെ തന്നെ ഇമാം തബരിയും അങ്ങനെ തുടങ്ങിയിട്ട് ഇമാം സമർഖന്ദിയും ഇമാം സിയൂത്തിയും അതുപോലെ തുടങ്ങിയിട്ട് ഏതെല്ലാം മുഫസ്സിരീകളുണ്ടോ മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും, അതുപോലെ സുഹൃത്തുക്കളെ ലോകത്ത് കഴിഞ്ഞു പോയ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, ഇമാം മാലിക് ഇബ്നു അനസ്, അതേ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫുഖഹാക്കളും, അവരുടെ കാലത്തിന് മുമ്പും ശേഷവുമായി ജീവിച്ച എല്ലാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സർവ പണ്ഡിതന്മാരും അവരതാ ഉറച്ചു വിശ്വസിക്കുന്നു, ഖാലിഖുൽ അജ്സാമും ഖാലിഖുൽ അഫ്ആലും അല്ലാഹു ജല്ല ജലാലുഹു. എല്ലാ വസ്തുക്കളെയും എല്ലാ പ്രവർത്തനങ്ങളെയും പടക്കുന്നവൻ പടച്ചവൻ അല്ലാഹു മാത്രമാണ്. ഖാലിഖു കുല്ലി ശൈ, എന്റെ കൈ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഉയർത്തലുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ അല്ലാഹു ആ ഉയർത്തലിനെ സൃഷ്ടിച്ചു തരികയാണ്. അവൻ സൃഷ്ടിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഉയർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് ഉസ്താദേ ഞാനൊരാഴ്ചയായിട്ട് എൻ്റെ കൈ പൊങ്ങുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. അതിൻ്റെ അയാൾക്ക് എന്താ പൊക്കിയാല്? പൊങ്ങുന്നില്ല. എന്താ പൊങ്ങാത്ത? അല്ലാഹു തആല പൊങ്ങലിനെ സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല. അയാൾ പൊക്കണമെന്ന് വിചാരിക്കായിട്ടല്ല, പൊക്കാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ആ സമയത്ത് അള്ളാഹു തആല പൊങ്ങുക എന്ന പൊക്കിക്കൊടുക്കുക എന്ന ആ പ്രവൃത്തി അള്ളാഹു സൃഷ്ടിക്കാത്തതിനാൽ കൈ പൊങ്ങുന്നില്ല. ഇന്നലെ വരെ നടന്ന് നീങ്ങിയവൻ എന്റെ കാലുകൊണ്ട് ഇപ്പൊ നടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അള്ളാഹു തആല കഴിവ് തരുന്നില്ല, അതുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളെയും സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. മരുന്ന് രോഗശമനത്തെ സൃഷ്ടിക്കുന്നില്ല, രോഗശമനത്തിന് നിമിത്തമായി പ്രവർത്തിക്കുന്നുണ്ട്. രോഗശമനത്തെ പടക്കുന്നവൻ അല്ലാഹുവാണ്. തീയതാ കരിക്കലിനെ സൃഷ്ടിക്കുന്നില്ല, മറിച്ച് തീ കരിക്കാനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അല്ലാഹു തആല കരിക്കലിനെ സൃഷ്ടിച്ചാൽ കരിയുകയാണ്, അല്ലെങ്കിൽ കരിയൂല. വ്യാജനബിയായ അസ്വദുൽ നസിയുടെ കൊട്ടാരത്തിൽ ചെന്ന് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു പറഞ്ഞേച്ച റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതേ അതശ്ഹദു അന്നീ റസൂലുള്ളാ ഞാനും അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോ മാ അസ്മഉ അത് പറയല് പിന്നെയല്ലേ അത് ഞാൻ കേൾക്കുന്നില്ല അത് ഞാൻ കേൾക്കുക തന്നെ ഇല്ല എനിക്കത് കേട്ടുകൂടാ എന്ന് സധൈര്യം പറഞ്ഞ മഹാനായ അബൂ മുസ്ലിമിൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ തീയിലിട്ട് കരിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചല്ലോ ആ അസ്വദുൽ അൻസി എന്ന് പറയുന്ന വ്യാജ നബി. പക്ഷേ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീയിലിട്ടപ്പോ ഒരു രോമവും കരിഞ്ഞില്ല, ഒരു ഷർട്ടിന്റെ ഒരു ചെറിയ ഒരു നൂല് പോലും കത്തിയില്ല, അതിന്റെ ഉള്ളിൽ രണ്ടര കേത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമാണ്. ആ നിലക്ക് യാതൊരു വിഷമവും അനുഭവിച്ചില്ല, കാരണം തീക്ക് ഇവിടെ കരിക്കാൻ കഴിവില്ല. അല്ലാഹു അപ്പപ്പോൾ കഴിവ് കൊടുത്താലല്ലാതെ തീക്ക് കരിക്കാൻ കഴിയൂല, കത്തിക്ക് മുറിക്കാൻ കഴിയൂല, മരുന്നിന് രോഗം സുഖപ്പെടുത്താൻ കഴിയൂല, നിമിത്തമായി പ്രവർത്തിക്കാനേ കഴിയൂ. എന്റെ കയ്യുയർന്നു കിട്ടാൻ വേണ്ടി നിമിത്തമായി ഉയർത്താനുള്ള പരിശ്രമം ഞാൻ നടത്തുന്നു. അപ്പോൾ അല്ലാഹു ആ ഉയർത്തലിനെ എനിക്ക് സൃഷ്ടിച്ചു തന്നാൽ ഞാൻ എന്റെ കൈ ഉയർത്തുന്നു എന്ന് ഞാൻ പറയും. വാസ്തവത്തിൽ ഉയർത്തി തന്നവൻ അല്ലാഹു ആണ്, എന്റെ കഴിവ് കൊണ്ട് അല്ല. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുന്നു, ഈ പ്രസംഗിക്കാൻ എന്റെ മനസ്സിൽ ആശയങ്ങൾ ഇട്ട് തരേണ്ടവൻ അല്ലാഹുവാണ്. അങ്ങനെ വരുമ്പോൾ എന്റെ പ്രസംഗം സൃഷ്ടിച്ചു തരേണ്ടവൻ അല്ലാഹുവാണ്. എന്റെ നാവ് കൊണ്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചാൽ സംസാരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഈ അടുത്തൊരു ദിവസം ഞാനിങ്ങനെ ഉറങ്ങുമ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എനിക്കത്ര ഇഷ്ടപ്പെട്ട സ്വപ്നമല്ല. ഒരാൾ എന്റെ സമീപത്തേക്ക് ഇങ്ങ് വന്നു. ഞാൻ അദ്ദേഹത്തെ വന്ന് എന്നെ ഇടിക്കാൻ നോക്കും, മറിച്ചവിടെ തള്ളിയിട്ടു. തള്ളിയിട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ വന്നു, ഇതൊരു ശൈത്താനായിരിക്കും. ഞാൻ ഉടനെ തന്നെ ആയത്തുൽ കുർസി ഓതാൻ വേണ്ടി ഉറക്കിൽ ശ്രമിക്കുകയാണ്. പക്ഷേ നാവ് കൊണ്ട് ഓതാൻ കഴിയുന്നില്ല. ഒരൽപ്പം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓതാൻ കഴിഞ്ഞു. അതോടെ എന്റെ ഉറക്ക് തെളിഞ്ഞുപോയി. എന്തേ കാരണം? അല്ലാഹു ജല്ല ജലാലുഹു കഴിവ് തരാതെ നാവുള്ളത് കൊണ്ടും അതേപോലെ എനിക്ക് കാഴ്ചയുള്ളത് കൊണ്ടും ഞാൻ കണ്ടുകൊള്ളണമെന്നില്ല, അതുപോലെ നാവുള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയണമെന്നില്ല. എല്ലാ റബ്ബിൽ നിന്നാണ്. കൊല്ലും മിൻ ഇന്ദില്ല വൽ ഖദരി ഖൈരിഹി വ ശരീ മിൻ അല്ലാഹ്. സർവ വിഷയങ്ങളും അല്ലാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്. പടച്ചവനല്ലാതെ കൊടുക്കുന്നവനില്ല, അല്ലാഹു അല്ലാതെ തടയുന്നവനില്ല, അല്ലാഹു അല്ലാതെ അധികാരമുള്ളവനില്ല. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വലിയ വലിയ മഹാന്മാർ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞവർ പറഞ്ഞു, ലാ മൗജൂദ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാതെ ഉള്ളതിൽ പറയാനില്ല. യഥാർത്ഥത്തിൽ ഉള്ളവനായി പറയാൻ അല്ല മാത്രമേ ഉള്ളൂ, മറ്റുള്ളതെല്ലാം അല്ല ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. അവൻ നിലനിർത്തിയിട്ട് നിലനിന്ന് പോകുന്നതാണ്. അവനെ ആശ്രയിച്ചു കൊണ്ടുള്ളവരാണ്. അവന്റെ ആശ്രയമില്ലാതെ ഒരു സെക്കൻഡും ഒരാൾക്കും നിലനിൽപ്പില്ല, ഒരു കഴിവും ഇല്ല. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ആ സർവാധികാരിയായ സർവത്തിന്റെയും അധിപനായ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ ഖാലിഖുൽ അസിയാ ഖാലിഖുൽ അജ്സാം ഖാലിഖുൽ അഫ്ആൽ എല്ലാം സൃഷ്ടിക്കുന്നവനായ അല്ലാഹു ഫമൻ യഖ്ലുഖു കമല്ലാ യഖ്ലുഖ്. സൃഷ്ടിക്കുന്ന പടച്ചവനും സൃഷ്ടിക്കാത്തവനും തുല്യമാണോ? ഒരിക്കലും തുല്യമാവില്ല. എന്നാൽ ഞാൻ ഓതി വെച്ച ആയത്തിൽ മഹാനായ
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞതായി നാം കാണുന്നു, അന്നി അഖ്ലുഖു ലക്കും മിന ത്വീനി, കളിമണ്ണിനാൽ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അവിടെ മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ച് കാണാം, മുസവ്വിറു ഞാൻ രൂപപ്പെടുത്തി തരും. കാരണം ഖൽഖ് എന്ന് പറയുന്ന ഇല്ലായ്മയിൽ നിന്നൊരു വസ്തുവിനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഖൽഖ് അല്ല അവിടെ അർത്ഥം, അവിടെ രൂപപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് അവിടെയും അൽ മുസവ്വിരീൻ രൂപപ്പെടുത്തുന്നവരിൽ ഏറ്റവും അഹ്സനായവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അവൻ രൂപപ്പെടുത്തുന്നതാണ് ഏറ്റവും നന്നായി വരുന്നത്. ഇങ്ങനെ അവിടെയൊക്കെ പറഞ്ഞത് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ഖാലിഖ് സൃഷ്ടാവ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അവനാണ് അള്ളാഹ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിവുള്ളവന് മാത്രമേ ആരാധനക്ക് അർഹതയുള്ളൂ. അതാണ് ഇസ്തിഹാഖുൽ ഇബാദ, ആരാധനക്കുള്ള അർഹത. അത് സട്ടാവിന് മാത്രമുള്ളതാണ്, അല്ലാത്തവർക്കൊന്നുമില്ല. കാരണം അള്ളാഹ് സൃഷ്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു മലക്കിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരു യന്ത്രത്തിനും കഴിയില്ല, ഒരു മന്ത്രത്തിനും കഴിയില്ല, ഒരു ഡോക്ടർക്കും കഴിയില്ല, ഒരു മരുന്നിനും കഴിയൂല, ഒരു ഉദ്യോഗസ്ഥനും കഴിയൂല, ഒരു ഭരണാധികാരിക്കും കഴിയൂല, ആരോഗ്യമുള്ളവനും കഴിയൂല, ഒരാൾക്കും ഒന്നും കഴിയൂല. എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. ആ അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സ് തിരിയണം. അങ്ങനെ മനസ്സ് തിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചയച്ചവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ. അവരുടെ ഡ്യൂട്ടി അതാണ്. അവർ അല്ലാഹുവിലേക്ക് ജന മനസ്സുകളെ ക്ഷണിക്കുകയാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാകണം, അല്ലാഹുവിന് വിധേയപ്പെടുന്നവരാകണം, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാകണം, അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാകണം. ഒരു ചെറിയ പോയിന്റിൽ പോലും അല്ലാഹുവിന് തുല്യനായി ആരുമില്ല, ഒന്നുമില്ല. അവന്റെ ഒരു പ്രവൃത്തിയിലും ഒരു ഗുണത്തിലും ഒരു വിഷയത്തിലും അവന്റെ ദാത്തിലും അവന്റെ വിശേഷണങ്ങളിലും ഒരു പോയിന്റിലും അല്ലാഹുവിന് തുല്യനായ ഒരാളുമില്ല. എല്ലാവരും അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമകളാണ്. കുല്ലുഹും ഇബാദുല്ലില്ലാഹ്, എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണ്. മരുന്ന് രോഗശമനത്തിന് നിമിത്തമാണല്ലോ, പണം നമുക്ക് പലതും കിട്ടാൻ നിമിത്തമാണല്ലോ, അതുപോലെ ഡോക്ടർ ചിലപ്പോൾ രോഗശമനത്തിന് നിമിത്തമാണല്ലോ, ആരോഗ്യം പലതും നേടിയെടുക്കാൻ നിമിത്തമാണല്ലോ, സുബ്ഹാനല്ലാഹ്, ബുദ്ധി പലപ്പോഴും വിവരം ലഭിക്കാൻ നിമിത്തമാണല്ലോ, അതുപോലെ പലതും നിമിത്തങ്ങളായി റബ്ബ് സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. അതിൽ നന്മയുടെ നിമിത്തങ്ങളുണ്ട്, തിന്മയുടെ നിമിത്തങ്ങളുണ്ട്. കൊറോണ വൈറസ് തിന്മയുടെ നിമിത്തമാണ്. അതുപോലെ ഏത് ഡെങ്കിപ്പനിയും ഏത് പനിയാടാലും ആ പനിക്കൊക്കെ അതിൻ്റെ അണുക്കൾ നിമിത്തങ്ങളാണ്, അത് തിന്മയുടെ നിമിത്തങ്ങളാണ്. കുട്ടരോഗം, ആ കുട്ടരോഗത്തിൻ്റെ അണുക്കൾ തിന്മയുടെ നിമിത്തങ്ങളാണ്. തിന്മയുടെ നിമിത്തങ്ങളായ അത്തരം രോഗാണുക്കളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ബുദ്ധിയാണ്. അത്തരം രോഗമുള്ളവരിൽ നിന്നും മാറി നിൽക്കുക എന്നതും ബുദ്ധിയാണ്. അത് ബുദ്ധി മാത്രമല്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. ഫിർറമിനൽ മജിദൂമികമാത ഫിർറുമിനൽ അസദി, നിങ്ങൾ കുഷ്ഠരോഗിയിൽ നിന്ന് ഓടിക്കളയണം, മാറി നിൽക്കണം, ഡിസ്റ്റൻസ് സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നതിൻ്റെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് വേണം പകർച്ചവ്യാധിയുള്ളവരുമായി എന്ന തത്വം
അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത വിവരം മുഖേന ഇന്നത്തെ ലോകത്തുള്ളത് പോലെ സെർച്ച് ചെയ്തു നോക്കിയിട്ടല്ല, അതേ ലേബിൽ കയറി പരിശോധിച്ചിട്ടല്ല, ചികിത്സ പ്രത്യേകം ഏതെങ്കിലും കോളേജിൽ പോയി പഠിച്ചിട്ടല്ല, അല്ലാഹുവിങ്കിൽ നിന്ന് കിട്ടുന്ന സാധാരണമായ അറിവായ വഹീ മുഖേന ലഭിച്ച് ഹബീബിനെ ബിനങ്ങൾ പഠിപ്പിക്കുകയാണ്. കുട്ടരോഗിയിൽ നിന്ന് നിങ്ങൾ ഓടിക്കളയണേ, മാറി നിൽക്കണേ, ഡിസ്റ്റൻസ് സൂക്ഷിക്കണേ. കാരണം ലോകത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ വിവരം പോലെ ഒരു വിവരം കിട്ടിയ ഒരാളും ഒരു വിവരസ്ഥനും യഥാർത്ഥത്തിലില്ലല്ലോ. ഫൈന മിൻ ജൂദിക ദുനിയാവ ദറതഹാ വമിൻ ഉലൂമിക ഇൽമ ലൗഹി വൽ ഖലമീം. ലൗഹുൽ മഹ്ഫൂദിൽ രേഖയില്ലാത്ത ഒരറിവുമില്ലല്ലോ, ആ അറിവും നബിതങ്ങളുടെ അറിവിന്റെ ഒരു ഭാഗം മാത്രമാണല്ലോ. അവിടെയും രേഖയില്ലാത്ത അറിവുകൾ അടക്കം ലഭിച്ച നേതാവല്ലേ അഷ്റഫുൽ ഖൽഖ് ത്വാഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുഹൃത്തുക്കളെ, നിമിത്തങ്ങളായി പലതിനെയും അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. നന്മയുടെ നിമിത്തങ്ങളുണ്ട്, തിന്മയുടെ നിമിത്തങ്ങളുണ്ട്. നന്മയുടെ നിമിത്തമാണ് മരുന്ന്, നന്മയുടെ നിമിത്തമാണ് സത്യസന്ധനായ ഡോക്ടർ, നന്മയുടെ നിമിത്തമാണ് സത്യസന്ധനായ കാര്യലാഭം ഉദ്ദേശിക്കാത്ത ആത്മാർത്ഥതയുള്ള പണ്ഡിതൻ വലിയ നന്മയുടെ നിമിത്തം. ഞാൻ എന്താണ് ഡോക്ടറെ പറ്റി പറയുമ്പോൾ സത്യസന്ധനായ ഡോക്ടർ എന്ന് പറഞ്ഞത്? ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു, ഡോക്ടർ കിഡ്നി കട്ട് കളഞ്ഞു. കാരണം കിഡ്നി ഉള്ളവൻ അറിയില്ല അവൻ്റെ ഒരു കിഡ്നി പോയ വിവരം, കാരണം ബോധം കെടുത്തിട്ട് എടുക്കുന്ന പണിയാ. അപ്പോൾ ഒരു കിഡ്നി കട്ടെടുത്ത് കളഞ്ഞു. വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ആൾ നന്നായിക്കൊള്ളൊന്നുമില്ല, ചിലപ്പം കള്ളനുമായിക്കൂടാനില്ല. അതുപോലെ ആത്മീയ വിദ്യാഭ്യാസം നേടുന്നവരാണ് പണ്ഡിതന്മാർ. ആ ആത്മീയ വിദ്യാഭ്യാസം നേടുന്നവർ, അവർക്ക് ആത്മീയതയുണ്ടാകണം. ആത്മീയത ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഇഹ്സാനുള്ളവരാകണം. അന്തഅബുദല്ലാഹു കന്നക തറാഹു ഫൈൻ ലം തകുൻ തറാഹു ഫൈന്നഹു യറാക. ഈമാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആറ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ അഞ്ച് കാര്യം പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചതാണ്. പിന്നീട് ചോദിച്ച ചോദ്യമാണല്ലോ ഇഹ്സാൻ എന്താണ്, ഈമാൻ നന്നാക്കൽ എങ്ങനെയാണ്, എന്താണ് ഇസ്ലാമിനെ നന്നാക്കൽ എങ്ങനെയാണ്? ഈമാൻ ഇസ്ലാം നന്നാകണം, കേവല വിശ്വാസം പോരാ, കേവല കർമ്മങ്ങൾ പോരാ, അതൊന്ന് നന്നാകണം. അതെങ്ങനെയാണ്? അപ്പോഴല്ലേ പറഞ്ഞത് അന്തഅബുദല്ലാഹ കഅന്നക തറാഹു ഫൈലം തകുൻ തറാഹു ഫൈന്നഹു യറാക. അള്ളാഹുവിനെ കാണും പോലെ ഇബാദത്ത് എടുക്കണം. നീ അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് റബ്ബിനറിയാം. നീ അതാ ഓഫ്ലൈനിൽ പ്രസംഗം നടത്തുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ പ്രസംഗം നടത്തുന്നു, അതേ നീ അതാ ഫിസിക്കലായി ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ നീ അതാ ഒരു കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ നീ പലതും പലതും ചെയ്യുന്നു. നിന്റെ മനസ്സിലുള്ള ലക്ഷ്യമെന്താണ്? നിന്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ദീന് വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കി അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണോ?
അതല്ല എന്റെ പ്രഭാഷണം കേൾക്കാൻ ഓൺലൈനിൽ 10,000 എന്ന് ഹുങ്ക് നടിക്കലാണോ? എന്റെ ഫിസിക്കൽ പ്രസംഗത്തിന് 1,000 ഒരുമിച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞ് നടക്കലാണോ? അല്ല, അള്ളാഹുവിന്റെ ദീൻ ഒന്നെങ്കിലും പഠിച്ച് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണോ? അല്ലാഹു തആല നന്നായി മനസ്സ് കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ, കണ്ണിൻ്റെ കട്ട് നോട്ടം അവൻ കാണുന്നുണ്ടല്ലോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് നീ ഒരു അന്യൻ പെണ്ണിൻ്റെ മുഖത്താണോ നിന്റെ കണ്ണ് പോയിപ്പെടുന്നത്? അതേ, അങ്ങനെ തെറ്റായ ചിന്തയോടെയാണോ? അതേ, മുസ്തഹാത്തായ പെണ്ണിനെ നീ മനഃപൂർവ്വം നോക്കുകയാണോ? നീ അതാ ദിർസ് നടത്തുന്ന സമയത്ത് നിന്റെ സദസ്സിലിരിക്കുന്ന താടിയും മീശയുമില്ലാത്ത കൗമാരപ്രായമുള്ള ആൺകുട്ടിയുണ്ടല്ലോ, ആ ആൺകുട്ടിയുടെ മുഖത്തേക്ക് നീ നോക്കിയിട്ട് ആസ്വദിക്കുകയാണോ? റഹ്മാനായ റബ്ബ് കൽബ് കാണുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. നീ എല്ലാവർക്കും കൈ കൊടുക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. അങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പെൺകുട്ടി, നിന്റെ ക്ലാസ്സിലെ പെൺകുട്ടിയാണ്, 10ഓ 12ഓ വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയും വന്ന് ഉസ്താദിൻ്റെ ബറക്കത്ത് ഉദ്ദേശിച്ച് കൈനീട്ടുകയാണ്. കിട്ടിയ ചാൻസിൽ നീ അങ്ങോട്ട് കൈനീട്ടുന്നുണ്ടോ? റബ്ബ് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ മഹാന്മാരായ ഫുഖഹാക്കൾ മുഴുവനും പച്ചയായി രേഖപ്പെടുത്തിയൊരു സംഗതിയല്ലേ, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ, ആ ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും ഹറാമാണ്. അത് പെൺകുട്ടികളെ കൈപിടിക്കുന്നതിനേക്കാൾ അപ്പുറം തെറ്റാണ്. കാരണമെന്തേ, പെണ്ണിന്റെ കൈയൊന്ന് പിടിച്ചാൽ പോലും ആ പെണ്ണിനെ നിന്റെ വികാര ശമനത്തിന് കിട്ടാൻ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. അതേസമയത്ത് ഈ ആൺകുട്ടി അങ്ങനെയല്ല. നിന്റെ ദിർസിലുള്ള ആൺകുട്ടി ആ പെൺകുട്ടിയെ നിനക്ക് എപ്പോഴും തെറ്റിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പെൺകുട്ടിയുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതിനേക്കാൾ ഗൗരവത്തോടെ കാണേണ്ടത് ഇത്തരം ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതാണ് എന്ന് ഇമാമിങ്ങളെല്ലാം, ഫതുഹുൽ മുഈൻ ആണെങ്കിലും തുഹഫയാണെങ്കിലും ഇമാം നവവി തങ്ങളെ ഏത് കിതാബുകളാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും വിവരിച്ചൊരു മസലയാണല്ലോ. പക്ഷേ ഞാനങ്ങനെ കൈ കൊടുക്കാതിരുന്നാൽ ഈ കുട്ടിക്കൊരു മനഃപ്രയാസമുണ്ടാകുമല്ലോ എന്ന് തോന്നുമ്പോൾ നീ ആ കുട്ടിയുടെ പുറത്ത് ആ കുപ്പായത്തിൻ്റെ മേലെയൊന്ന് തട്ടിയിട്ട് മോനെ സുഖമല്ലേ, മോനെ അല്ല ബറക്കത്ത് ചെയ്യട്ടെ എന്നവൻ്റെ മനസ്സമാധാനത്തിനൊരു വാക്ക് പറഞ്ഞ് ഈ പച്ച ഹറാമ് ചെയ്യല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത് രഹസ്യവും പരസ്യവും അറിയുന്നൊരു റബ്ബുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ നിന്റെ ദീനി ദേവത്ത്, നിന്റെ ദിർസ്, നിന്റെ സ്ഥാപനം, നിന്റെ സംഘടനാ പ്രവർത്തനം, നിന്റെ ചലനങ്ങളടക്കങ്ങൾ, നിന്റെ സദഖ, നിന്റെ പിരിവ്, നിന്റെ ഏത് വിഷയങ്ങളും റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ? അതാ പൂർണമായും പണക്കം അല്ലാഹുവിന് തനിപ്പിക്കണം. ജനങ്ങളെ സംതൃപ്തിയല്ല, ജനങ്ങളെ കയ്യടിയല്ല, ജനങ്ങളെ തക്ബീറല്ല, ജനങ്ങളെ ലൈക്കടിക്കലല്ല. എന്റെ റബ്ബിന്റെ അടുക്കൽ കബൂലിയത്ത് ലഭിക്കലാണ് പ്രശ്നം, എന്റെ റബ്ബൊന്ന് സ്വീകരിച്ച് കിട്ടലാണ് പ്രശ്നം. അതല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോലും സുബ്ഹാനല്ലാഹ് കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുമ്പോ
ആ നിർമ്മാണം ഒറ്റക്കങ്ങ് ചെയ്യുകയല്ല, സ്വന്തം മകനെയും കൂടി കൂട്ടിപ്പിടിക്കുകയാണ്. ആ മകന്റെ സഹകരണവും കൂടിയുണ്ട്. അതാണല്ലോ വൈദ്യ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈതി വൈസ്മാഈൽ. മൽഹർ എന്ന മഹത്തായ സ്ഥാപനം മഹാനായ ഫാറൂഖ് തങ്ങൾ അവർകൾ അധ്വാനിച്ച് സ്ഥാപിച്ചു. തങ്ങൾ അവരുകളെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളായ ജനങ്ങൾ സഹകരിച്ചു സഹായിച്ചു. ഈ സ്ഥാപനം ഉയർന്നു വന്നു. റബ്ബെ ഇനിയും നീ ഉയർത്തണേ അല്ലാ. ആ മഹത്തായ സ്ഥാപനം, ആ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട തങ്ങളവർ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ തന്നെ കഴിയുന്ന സഹായം സ്വന്തം മകൻ സഹീർ തങ്ങൾ ചെയ്തു. സഹകരണമുണ്ടായി. വഫാത്തിൻ്റെ ശേഷം പൂർണ്ണമായും തന്നെ സഹകരിച്ചു. അതുപോലെ സഹോദരന്മാരായ സയ്യിദന്മാർ സഹകരിച്ചു. അവരുടെ നേതൃത്വത്തിൽ നീങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ്, മനസ്സിന് രോഗമുള്ള ചില ആളുകളുണ്ടല്ലോ ലോകത്ത്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ, മനോരോഗികളായ ചില കക്ഷികളുണ്ട് ലോകത്ത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ. ആ മനോരോഗം എന്താണ്? അത് സുബ്ഹാനല്ലാഹ് നിഫാഖാണ്, കാപട്യമാണ്. ആ കാപട്യമുള്ളവന്റെ സ്വഭാവം എന്താണ്? നാവെടുത്താൽ കള്ളം പറയലാണ്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കലാണ്, തെറ്റിയാൽ തോന്നിവാസം പറയലാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ് അനാവശ്യമായ ചിന്തകളാണ്, അഹങ്കാരത്തിന്റെയും അസൂയയുടെയും ചിന്തയാണ്. അത്തരത്തിലുള്ള ചിന്തയുള്ള ചിലർ സ്നേഹിക്കുന്ന ജനങ്ങളെ അകറ്റിക്കളയാൻ വേണ്ടി ഫിത്നയും ഫസാദും പറയും, ഫിത്നയും ഫസാദും പറയും. അവരുടെ ഫസാദ് ഫിത്നകൾ കേൾക്കാനേ പാടില്ല, കേൾക്കാൻ പറ്റാത്തത് കേൾക്കാനേ പാടില്ല. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് ഈ ഒരു സ്ഥാപനത്തിന് മാത്രം ബാധകമല്ല. നോളേജ് സിറ്റി വളർന്നു വരുമ്പോ ഹക്കീം അസ്ഹരി അതിന്റെ പ്രധാന പ്രവർത്തകനായി നീങ്ങുമ്പോ അവിടെയും ഫിത്ന പറയുന്നവരുണ്ടാകാം. എനിക്ക് ഓർമ്മയുണ്ട്, മർക്കസിന്റെ ജനറൽ മാനേജറായി സി ഉസ്താദിനെ അള്ളാഹു നിശ്ചയിച്ചപ്പോ മകളെ ഭർത്താവിനെ മാനേജറാക്കി ഇത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കർണാടകയിൽ ഒരു സ്ഥാപനം വളർന്നു വരുമ്പോ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിനെ മാനേജറാക്കിയപ്പോ അതിൽ കംപ്ലൈന്റ് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഉള്ളാളത്തൊരു ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. താജുല്ലുലമാ അധ്യക്ഷനായിരുന്നു, സുൽത്താനുലമാ അതിൽ പങ്കെടുത്തിരുന്നു, അതിൽ പാവപ്പെട്ട ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ അതിന്റെ മുള്ളൊടിക്കാൻ വേണ്ടി മൊനയൊടിക്കാൻ വേണ്ടി തുടക്കത്തിലേ തന്നെ പറഞ്ഞു, പരിശുദ്ധ ഇസ്ലാം അത് പരിപൂർണമായി ഇവിടെ പഠിപ്പിച്ച് ലോകത്ത് സമർപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതകാലത്ത് തന്നെ പകരം നിർത്തിയത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മക്കയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട സാഹചര്യമുണ്ടായി. മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ പകരം അവിടെ പുതപ്പും കടത്തി കൊടുത്ത് കിടത്തിയത് പുതിയാപ്പിളയാണ്, മകളുടെ ഭർത്താവിനെയാണ്, അലി ഇബ്നു അബി താലിബ് തങ്ങളെയാണ്. എന്നാല് സുഹൃത്തുക്കളെ, അതിൻ്റെ ശേഷം അതാ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒന്നാമത്തെ ഭരണാധികാരി ായി വരേണ്ടത് ആരാണെന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന വിധം അവിടുത്തേക്ക് രോഗം വന്നപ്പോ പകരം നിർത്തിയത് ആരെയാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണ്? അത് ഭാര്യയുടെ ബാപ്പയാണ്. പിന്നെ രണ്ടാമതോ ഉമർ ഇബ്നു ഖത്താബാണ്, അതും ഒരു അമ്മോശനാണ്. പിന്നെയോ പിന്നെ ഖുലഫാഉർ റാശിദീങ്ങൾ വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അത് രണ്ട് മക്കളുടെ ഭർത്താവാണ്. പുതിയ ാണ് ഒന്ന് മരണപ്പെട്ടപ്പോ രണ്ടാമത്തെ കുട്ടിയും വിവാഹം കഴിച്ചു കൊടുത്തതാണ്. പിന്നെ നാലാമത്തതു അതും ഒരു പുതിയ ആപ്പിളയാണ്, അലി ഇബ്നു അബി താലിബാണ്. അർഹതയുള്ള ആളുകൾ വിഷയം കൈകാര്യം ചെയ്യുക എന്നതല്ലാതെ അത് മകനായി പോയത് കൊണ്ട് പറ്റൂലെന്നോ, പുതിയ ആപ്പിളയായത് കൊണ്ട് മാറ്റി നിർത്തണമെന്നോ, അല്ലെങ്കിൽ അത് ആ അമ്മോശനായത് കൊണ്ട് പറ്റൂലെന്നോ, അങ്ങനെയൊന്നും പരിശുദ്ധ ഇസ്ലാം ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. കഅബ ശരീഫാകുന്ന സ്ഥാപനം ത്തിന്റെ
നിർമ്മാണം നടത്തുമ്പോ വൈദി റഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മായിലു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിക്കാൻ സ്വന്തം മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് എനിയോ മൂസാ നബി അലൈഹിസ്സലാമിന് വഹി കൊടുത്ത് നബിയാക്കി ദീനി ദൈവത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോ അതാ മൂസാ നബിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുവേ അർസിൽ മയഹി ഹാറൂൽ, എന്റെ സഹോദരനെ എനിക്കൊന്ന് കൂട്ടിന് തരണം. ഉസ്തുദുബി അജരി, എന്നെ ശക്തിപ്പെടുത്താൻ എന്റെ സഹോദരൻ ഹാറൂനെ തരണം. കാരണം വിശ്വസ്തനായ ഒരാളെ എന്റെ പ്രവർത്തന രംഗത്ത് എനിക്ക് കൂട്ടിന് കിട്ടണം. എന്റെ സഹോദരനെ എനിക്ക് വിശ്വസ്തമാണ്, വിശ്വാസ്യമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിപൂർണ വിശ്വസ്തനാണ്. അങ്ങനെ അമ്പിയാക്കളെ ദൈവത്തിന്റെ പ്രവർത്തനം നോക്കിയാലും, അമ്പിയാക്കളെ സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങൾ നോക്കിയാലും, ഹബീബ് നബിതങ്ങളുടെ ദൈവത്തിന്റെ പ്രവർത്തനം നോക്കിയാലും, മകനായത് കൊണ്ട് പറ്റൂല എന്നില്ല, പുതിയാപ്പിളായത് കൊണ്ട് മാറ്റി നിർത്തണമെന്നില്ല, അമ്മോശനായത് കൊണ്ട് മാറ്റി നിർത്തണമെന്നില്ല. ഇത്രയൊന്നും വിശദീകരിച്ച് ഞാൻ അന്നത്തെ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം അത് വിശദീകരിക്കേണ്ട സദസ്സല്ല, എന്റെ ഉസ്താദുമാരുടെ സദസ്സാണ്. ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം അതിന്റെ മുനയൊടിക്കാൻ പറഞ്ഞതായിരുന്നു അന്ന്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. എന്തേ സ്ഥാപനങ്ങൾ ഉണ്ടായി കഴിയുമ്പോ പിന്നെ എന്തേ ഈ മക്കൾ അതിന്റെ സ്ഥാനത്ത് കയറി വരുന്നത് എന്ന ചിന്ത അസൂയയുടെ ചിന്തയാണ്. അതുപോലെ തന്നെ ദീനീ വിരുദ്ധ ചിന്തയാണ്. ആ മക്കൾ അതിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ, പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ, അവർ മുഖേന അത് ശക്തിപ്പെടുന്നുണ്ടോ ഇല്ലേ. ഇങ്ങനെ മാത്രമേ ഒരു ഈമാനുള്ളവൻ ചിന്തിക്കാൻ പാടുള്ളൂ, തഖ്വയുള്ളവൻ ചിന്തിക്കാൻ പാടുള്ളൂ. പക്ഷേ ഏത് നല്ല കാര്യം വളരുമ്പോഴും അതിൽ വല്ലാത്ത പ്രയാസമുള്ളവനാണല്ലോ ഇബിലീസ് എന്ന് പറയുന്ന ശൈത്താൻ. ആ ശൈത്താനിന്റെ ചിന്ത കൽവിലുള്ളവനാകുമ്പോ സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഫിത്നകളും കൊണ്ട് പലരും ഇറങ്ങും. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, ദീനിന്റെ ഖാദിമീങ്ങൾ നല്ല മനക്കരുത്തോടെ കാര്യങ്ങളെ വിലയിരുത്താൻ പഠിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വൈദി റഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, കബൂൽ ചെയ്തു കിട്ടണം. അപ്പൊ വിഷയം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൽബ് അല്ലാഹുവിലേക്ക് തിരിയണം, അല്ലാഹു കബൂൽ ചെയ്തു കിട്ടണം. ആ ചിന്തയിലാകണം നമ്മുടെ എല്ലാ ചലനങ്ങളും പ്രവർത്തനങ്ങളും. കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. സൃഷ്ടിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നീ അഖ്ലഖുൽകും മിന ത്വീരി എന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞ വാചകത്തിന് മുഫസ്സിരീങ്ങൾ, ഞാൻ നിങ്ങൾക്ക് രൂപപ്പെടുത്തി തരും, യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ ഉണ്ടാക്കി തരും എന്നല്ല. അന്നീ അഖ്ലഖുൽകും മിന ത്വീരി കഹൈഅത്തി ത്വൈരി, പക്ഷിയുടെ രൂപം രൂപാന്തരപ്പെടുത്തി തരും. ഇല്ലാത്തതിനെ ഉണ്ടാക്കിയല്ല, അള്ള പഠിച്ച കളിമണ്ണ് എടുത്തിട്ട് ഒരു പക്ഷിയെ രൂപാന്തരപ്പെടുത്തുകയാണ്. അള്ള പഠിച്ച കളിമണ്ണ് എടുത്തിട്ട്, അല്ലാതെ കളിമണ്ണ് പടക്കുകയല്ല, പടക്കുന്നവൻ അള്ളാഹുവാണ്. എല്ലാം അങ്ങനെ തന്നെ. ഈ മൈക്ക് ശാസ്ത്രം ഉണ്ടാക്കിയാന്നൊക്കെ പറയും ചിലർ. എന്ത് ശാസ്ത്രം? അള്ളാഹു പഠിച്ച ഇരുമ്പ്, അള്ളാഹു പഠിച്ച റബ്ബർ, അള്ളാഹു തആല പഠിച്ച പിത്തള, അള്ളാഹു പഠിച്ച ചെമ്പ്, അള്ളാഹു തആല പഠിച്ച ഈയം, ഇങ്ങനെ അള്ള പഠിച്ച സാധനങ്ങൾ എടുത്തിട്ട് ഒരു മൈക്ക് രൂപാന്തരപ്പെടുത്തി. അല്ലാതെ ശാസ്ത്രം ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അള്ളാഹു തആല പഠിച്ച സാധനങ്ങൾ എടുത്ത് പലതും ഇവിടെ രൂപപ്പെടുത്തി. അതാണ് ചെയ്തിട്ടുള്ളത്. പടക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഖാലിഖുൽ അഷ്യാ, ഖാലിഖു കുല്ലി ശൈ. ഇൻഷാഅല്ലാ മുതഅല്ലിമീങ്ങൾ ബക്കറ്റും കൊണ്ടുവരും. വെള്ളം കോരാനല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. മദ്ഹർ ബർദ്ദങ്ങനെ മദ്ഹറായി പോവില്ല. മദ്ഹർ മദ്ഹറായി തന്നെ പോകണം, മഖ്ഫിയായി പോകാൻ പാടില്ല. അതിനെല്ലാവരും നന്നായി സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല തങ്ങളവർക്ക് നേർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സഹീറതങ്ങൾക്കും മറ്റ് സയ്യിദുൽമാർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഒക്കെ അള്ളാഹു തആല ശക്തി പകരുമാറാകട്ടെ. കളിമണ്ണ് കൊണ്ട് പക്ഷിയെ ഉണ്ടാക്കുന്നു, അതിൽ ഞാൻ ഊതുന്നു, ഫയകൂനു തൈറം ബിഇദ്നില്ലാഹ്.
അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം അപ്പോൾ അത് പക്ഷിയായി പറന്നു പോകുന്നു. കണ്ടോ മഹാനായ ഈസാ നബി സ്വലാത്തു വസ്സലാം അവിടെ പറയുന്നു, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം, എൻ്റെ ഓർഡർ പ്രകാരമല്ല, ഇവിടെ അള്ളാഹുവിൻ്റെ ഓർഡർ ഇല്ലാതെ ഇവിടെ ഒരു സംഗതി നടക്കൂല, ഒന്നും നടക്കൂല, ഒരു കാര്യവും നടക്കൂല. ഇതാറാതെ ഒരു കാര്യം നടക്കണമെങ്കിൽ നടക്കണം, ഉണ്ടാകണം എന്ന അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടാകണം. ആ ഓർഡർ പ്രകാരം മാത്രമാണ് ലോകത്ത് ഏത് സംഗതികളും നടക്കുന്നത്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു സംഗതി നടക്കൂല. ആകയാൽ എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം സംരക്ഷിക്കുന്നവനും എല്ലാ അധികാരമുള്ളവനും അവനാണ് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ഈ സ്റ്റേജ് നിയന്ത്രിക്കാൻ ഒരു അധ്യക്ഷനുണ്ട്, ഈ സ്ഥാപനം നിയന്ത്രിക്കാൻ അതിൻ്റെ ഭാരവാഹികളുണ്ട്, അതുപോലെ വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവറുണ്ട്, പ്ലെയിന് നിയന്ത്രിക്കാൻ അതിൻ്റെ എൻജിനുമുണ്ട്, ക്യാപ്റ്റനുമുണ്ട്, അതുപോലെ വണ്ടി നിയന്ത്രിക്കാൻ ഡ്രൈവറുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൻ കീഴിലായിട്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പ്രകാരമുള്ള നിയന്ത്രണമാണ്. സുബ്ഹാനല്ലാഹ്, മംഗലാപുരത്ത് പ്ലെയിൻ അപകടം നടന്നു, അള്ളാഹു തആല അതിൽ മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീകളെയും സുഹദാക്കളിൽ പെടുത്തട്ടെ. സുബ്ഹാനല്ലാഹ്, ആ പ്ലെയിനിന് യന്ത്രമുണ്ടായിരുന്നില്ലേ, ആ പ്ലെയിനിന് ഡ്രൈവർ ഉണ്ടായിരുന്നില്ലേ, ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ലേ, പൈലറ്റ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ട് ഉണ്ട്, പക്ഷേ അല്ലാ നിയന്ത്രണവും അധികാരവുമുള്ള റബ്ബിൻ്റെ തീരുമാനം നടപ്പാവുകയാണ്. എല്ലാവരും കത്തിക്കരിയുമ്പോ അതിൽ നിന്നൊരു രണ്ടാളെ സംരക്ഷിക്കാനുള്ള തീരുമാനിക്കുകയാണ്, ആ രണ്ടാളുകൾ പുറത്തേക്ക് സുരക്ഷിതരായി പോവുകയാണ് അള്ളാഹുവിൻ്റെ നിയന്ത്രണം. ആ നിയന്ത്രണം അവൻ്റെ ഉദ്ദേശപ്രകാരം നടക്കുകയാണ്. ആകയാൽ എല്ലാം നിയന്ത്രിക്കുന്നവനായ റബ്ബ്, എല്ലാ അധികാരവുമുള്ളവനായ റബ്ബ്, അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. അതാണല്ലോ അല്ലാഹുവിൻ്റെ പൂർണ്ണമായ അടിമകളാണ് ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും. ആ അടിമയാണെന്ന് പറയുന്നതിലാണ് അഭിമാനം. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ എനിക്കെന്തൊരു അഭിമാനമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും ലോകത്തുള്ള എല്ലാ മലക്കുകളെയും ജിന്നുകളെയും സർവ നക്ഷത്രങ്ങളെയും സർവ സൃഷ്ടികളെയും പോറ്റി വളർത്തിയ എല്ലാ മലക്കുകളെയും അമ്പിയാക്കളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന എല്ലാ ഉലിയാക്കൾ അമ്പിയാക്കൾ സാലിഹികളെയും പോറ്റി വളർത്തുന്ന എല്ലാ അധികാരികൾക്കും ഭക്ഷണം കൊടുക്കുന്ന, വെള്ളം കൊടുക്കുന്ന, ആരോഗ്യം കൊടുക്കുന്ന, എല്ലാവരെയും നിയന്ത്രിക്കാൻ അധികാരമുള്ള രാജാവും, അവന്റെ ഉദ്ദേശപ്രകാരം സർവസ്വവും ഭരിക്കുന്ന രാജാവും, അവന്റെ മേലെ ആരുമില്ല, അവനൊരു പോയിന്റിലും തുല്യനില്ല, അവൻ മാത്രമേ യഥാർത്ഥത്തിലുള്ളവനാണെന്ന് പറയാൻ പറ്റൂ. അതാണ് ലാദുൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെ കുറിച്ച് ഉള്ളത് എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹു തന്നെ. ഞാൻ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്നെ കാണൂല, എന്റെ മുമ്പേ സ്റ്റേജിൽ കയറിയ പലരും ഇന്ന് സ്റ്റേജിലില്ല, ഖബറിലാണ്. എന്റെ മുമ്പേ ക്ലാസ് എടുത്ത് ദർസ് നടത്തിയ പലരും ഇന്ന് ഖബറിലാണ്. അതേ ഒരവസ്ഥ എനിക്കും വരാനുണ്ട്. അതുപോലെ നിങ്ങളെ മുന്നേ സദസ്സിൽ വന്നിരുന്ന പലരും അവരിപ്പോൾ സദസ്സില്ല, അവര് ഖബറിലാണ്. ഞാൻ ഇന്നും ഈ വരുന്ന സമയത്ത് കാസർഗോഡ്, അതാ ഈ കുട്ടി ഹാജി എന്ന് പറയുന്ന ഒരാളെ മയ്യിത്ത് മർമാടുന്ന സ്ഥലത്തേക്ക് പോയി. അള്ളാഹു അദ്ദേഹത്തിന് ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അതെ, നമ്മുടെ അഹമ്മദ് അലി ഹാജി അവിടെ മുഹമ്മദ് അലി ഹാജിയുടെ ബാപ്പയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സദസ്സിലിരിക്കുന്നവരെന്നും സദസ്സിലിരുന്ന് കേൾക്കുന്നവരല്ല, പ്രസംഗിക്കുന്നവരെന്നും
പ്രസംഗിക്കുന്നവരല്ല, സംഭാവന കൊടുക്കുന്നവരെന്നും സംഭാവന കൊടുക്കുന്നവരല്ല, ദർസ് നടത്തുന്നവരെന്നും ദർസ് നടത്തുന്നവരല്ല, ബിസിനസ് നടത്തുന്നവരെന്നും ബിസിനസ് നടത്തുന്നവരല്ല, തൊഴിലെടുക്കുന്നവരെന്നും തൊഴിലെടുക്കുന്നവരല്ല. നമ്മളെല്ലാം യജമാനനു റബ്ബിന്റെ അടിമകളാണ്. ആ അടിമക്ക് റബ്ബ് നിശ്ചയിച്ച സമയം ഏതാണോ ആ സമയത്ത് യാത്ര പോകാതെ നിർവാമില്ല. ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് സിറാജുൽ ഹുദയിൽ പഠിക്കുന്ന 17 വയസ്സുള്ള മുഹമ്മദ് തസ്ലീം എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി പരീക്ഷക്ക് പോയി എഴുതി വന്നതാണ്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ കൂട്ടാളികളെ കൂടെ ഇരുന്നതാണ്. ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ടെലിഫോൺ എടുത്തു. ബുധനാഴ്ച ദിവസം വൈകുന്നേരം ഒരു അരമണിക്കൂർ മാത്രം കുട്ടികൾക്ക് ടെലിഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകും. അതേ ആഴ്ചയിൽ ഒരു ദിവസം ആ ഒരു സമയത്ത് ഫോൺ എടുത്ത് അവന്റെ ബന്ധത്തിൽപ്പെട്ട ആരോ ഒരാളുമാരും ബന്ധപ്പെടാൻ നോക്കുമ്പോ പെട്ടെന്ന് ആ ഫോൺ അവിടെ ഇട്ടു. ആ കുട്ടി മറിഞ്ഞങ്ങ് വീണു. ആ വീഴ്ചയിൽ തന്നെ 17 വയസ്സുള്ള ചെറുപ്പമായ കുട്ടി മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം നൽകട്ടെ മുത്തഅല്ലിമായി മരിച്ച ആ കുട്ടിക്കും, അതുപോലെ മുത്തഅല്ലിമീങ്ങളായി മരിച്ച എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും നിന്റെ സബീലിൽ അധ്വാനിക്കുന്ന സമയത്തുള്ള മരണമായി സുഹദായിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നിങ്ങളൊന്ന് കറങ്ങിക്കോളൂ ഇന്ത്യ രാജ്യം മുഴുവനും. എവിടെയെങ്കിലും മരണത്തിന് ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടോ? ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട് മംഗലാപുരത്ത്, അതുപോലെ കേരളത്തിലുമുണ്ട്, പല സ്ഥലത്തുമുണ്ട്, അമേരിക്കയിലുണ്ടോ ബ്രിട്ടനിലുണ്ടോ? മരണത്തിന് ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടോ? മരണത്തിന് ചികിത്സയില്ല. ലാ യസ്തഖിറൂന സാഅതം വലാ യസ്തഖ്ദിമൂൻ, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകൂല. നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ചങ്ങ് മരിച്ചു പോകും. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. മരിക്കാൻ അല്ലാ നിശ്ചയിച്ച സമയത്ത് മരിക്കേണ്ടി വരും. അതിന് മുൻകൂട്ടി വിവരം കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടുന്ന ചിലരുണ്ട്, കിട്ടിയ ചിലരുണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്. ഇമാം ഖസ്സാലി റളിയല്ലാഹു വഫാത്താകുന്ന ദിവസത്തിൽ അതേ കുളിച്ച് വൃത്തിയായി, എന്നിട്ടോ മൂന്ന് കഷ്ണം തുണിയും എടുത്ത് ശരീരത്തിൽ പൊതച്ച് സഹീഹുൽ ബുഖാരി കൊണ്ടുവന്ന് നെഞ്ഞത്ത് വെച്ചിട്ട് മർഹബാ അഹ്ലൻ വസഹ്ലാ, അതേ മലക്കുൽ മൗത്തിന് സ്വാഗതത്തിൽ കിടന്നില്ലേ? അങ്ങനെ ചില മഹാന്മാരുണ്ട് റബ്ബേ, അവരുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയിലായി കൂട്ടിത്തരണേ അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, നിശ്ചയിക്കപ്പെട്ട സമയത്ത് ആരും മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ കഴിയണം. അതിനപകടം വരുന്ന ഒരു വിഷയവുമായും ബന്ധപ്പെടരുത്. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, ഇപ്പോഴും പറയാണ്, ഈ നിരീശ്വരവാദികള്, യുക്തിവാദികള്, അതുപോലെ പുതിയ പുതിയ പേര് പറഞ്ഞ് ഇറങ്ങുന്ന ഏതെല്ലാം മതവിരുദ്ധ ആശയക്കാരുണ്ടോ അവരുടെയൊന്നും പ്രസംഗം കേൾക്കരുത്, അവരെ പുസ്തകം വായിക്കരുത്, അതൊന്ന് കേട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ച് കേൾക്കുന്നവരുണ്ട്. പച്ച ഹറാമ് ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് അള്ളാഹിന്റെ വെള്ളവും കുടിച്ചിട്ട്, അള്ളാഹിന്റെ ഭക്ഷണവും കഴിച്ചിട്ട്, അള്ളാഹിന്റെ ഓക്സിജൻ ശ്വസിച്ചിട്ട്, അള്ളാഹിന്റെ ഭൂമി താമസിച്ചിട്ട്, അള്ളാഹിന്റെ സൂര്യന്റെ ആ വെളിച്ചവും ആസ്വദിച്ചിട്ട് അള്ളാഹിനെ ചീത്ത പറയുന്നത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ എന്ന് പറയുന്നവനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഇത്ര നീചനായ മനുഷ്യൻ വേറെ ആരാണ്? അല്ലല്ല എന്ന് പറയുന്ന പ്രസംഗം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളെ ഇഴയത്തുന്ന പ്രസംഗം, അതുപോലെ മതത്തെ ചോദ്യം ചെയ്യുന്ന പ്രസംഗം, അത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. അള്ളാഹിന്റെ വെള്ളവും കുടിച്ചിട്ടോ, അള്ളാഹിന്റെ ഭക്ഷണവും കഴിച്ചിട്ടോ, അള്ളാഹുവിന്റെ ഓക്സിജനും ശ്വസിച്ചിട്ടോ, അള്ളാഹിന്റെ ഭൂമി താമസിച്ചിട്ടോ, അള്ളാഹിനെ കുറ്റം പറയുന്നത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. പച്ച ഹറാം. ഒരിക്കലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ചെറുപ്പക്കാരൻ്റെ നില പറയുള്ള ആൾ, കുട്ടിയായാലും ആണായാലും പെണ്ണായാലും, ഒരു മനുഷ്യരും കേട്ടു നോക്കാൻ പാടില്ല. അതേസമയത്ത് പണ്ഡിതന്മാർ, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദീനിന്റെ വിരോധികൾ, അവരെന്ത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളെ പഴപ്പിക്കുന്നത് എന്ന് അവർക്ക് നോക്കേണ്ടി വരും. ഒരു കുഷ്ഠരോഗിക്ക് ചികിത്സിക്കേണ്ടി വരും, ഒരു ഡോക്ടർക്ക്,
അവൻ്റെ കുഷ്ഠരോഗിയുടെ അടുത്ത് ഞാനും പോകും ഡോക്ടർ പോകുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഡോക്ടർക്ക് അതിനുള്ള പ്രതിരോധ ശക്തിയുണ്ട്, അതിനുള്ള മരുന്നുണ്ട്, അതിനുള്ള ഉപകരണമുണ്ട്, അതിനുള്ള കീറ്റുണ്ട്. അതൊക്കെ ധരിച്ചിട്ട് അയാൾ പോകുന്നത്, നീ നേരെ നേരം കഴിയില്ല, നിനക്കത് പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് ഈമാൻ തെറ്റിച്ചു കളയുക. ഒരാളുടെയും ഒരു വാക്കും ഒരരവാക്കും കേൾക്കാൻ പാടില്ല. അള്ളാഹുവിനോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമാണത് എന്ന നല്ല ബോധം വേണം. ഒരു മുജാഹിദിൻ്റെ, ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ്റെ എന്താണ് എന്താണ്. ഞാൻ മിനിഞ്ഞാന്ന് ദുബായിൽ നിന്ന് വന്നതാ. വന്ന് വരുമ്പം തന്നെ എനിക്ക് എൻ്റെ ഡ്രൈവറോ എൻ്റെ കൂടെയുള്ള ആളോ കാണിച്ചു തന്ന് ഒരു പള്ളീൻ്റെ മോളിൽ ടർഫുണ്ടാക്കിയിന്. ഏ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് പോലും. എന്ത് പണ്ട് പുല്ലൂക്കർ ഉസ്താദ് പണ്ടൊരിക്കലും പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നല്ല പറഞ്ഞു, ജമാഅത്തെ ശൈത്താനി എന്നാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളി പള്ളി എന്തിനാണെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. പള്ളി ഉയർത്തപ്പെടാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. പള്ളിയിൽ നടക്കേണ്ട സംഗതി എന്താണ്? ദിക്റാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരന് ദിക്റി എല്ലിക്കൂടാ, അദാദി എല്ലിക്കൂടാ, വിരുദുൽ ലത്തീഫ് എല്ലിക്കൂടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും ഒരുമിച്ച് കൂടിക്കൂടാ, ടറഫ് ഉണ്ടാക്കിയിട്ട് മുകളിൽനിന്ന് പന്ത് കളിക്കണം പള്ളീന്റെ മുകളിൽനിന്ന്. ഇന്നാലില്ലാ അള്ളാഹുവിന്റെ ദീന് അട്ടിമറിക്കുന്നത് കണ്ടോ? അള്ളാഹുവിന്റെ ദീന് നശിപ്പിക്കുന്നത് കണ്ടോ? ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഫീ ബുയൂതിന്നദിൻ അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അള്ളാഹുവിന്റെ പള്ളി അള്ളാഹുവിന്റെ പേര് ഉറക്കെ പറയാനാണ്, അള്ളാഹുവിന്റെ പേര് ഉച്ചരിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹു, യാ അല്ലാഹ്, യാ ദൈമു, യാ അല്ലാഹ്, യാ റബ്ബു, യാ നൂറു, യാ ഇങ്ങനെ അതാ ഒരു റാത്തീബിൽ ദിക്റ് ചൊല്ലുമ്പോ അള്ളാഹിന്റെ പേര് വിളിക്കുമ്പോ പുത്തൻവാദി പറയുന്നു, അതാ പാടില്ല, ബിദഅത്താണ്, തെറ്റാണ്. എന്നിട്ടോ സുബ്ഹാനല്ലാഹ്, പള്ളി എന്തിനാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ബോധം പോലും നശിപ്പിച്ച് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് പള്ളി വികൃതി കളിക്കാറുള്ള കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രവണതയല്ലേ? പള്ളിയിൽ ദിക്ര് നടക്കണം, പള്ളിയിൽ നിസ്കാരം നടക്കണം, തസ്ബീഹ് നടക്കണം, പള്ളിയിൽ അതാ ഇൽമു പറയൽ നടക്കണം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ഹ പറയണം, മൗലിദോതണം, അതേ ബുറുദ ചൊല്ലണം, സലാത്ത് ചൊല്ലണം. അങ്ങനെ തുടങ്ങിയിട്ട് ആവശ്യമുള്ള ദീനിയായ ഇബാദത്തിൻ്റെ കേന്ദ്രം അതല്ലേ പള്ളി, അല്ലാതെ. പക്ഷേ പള്ളിയുടെ പവിത്രത അത് എത്രത്തോളം പറഞ്ഞു? ഇപ്പൊ പറയാൻ സമയമില്ല, ഞാൻ ഓർമ്മ വന്നോട്ടൊന്ന് പറഞ്ഞ. പള്ളിയുടെ പവിത്രത എത്രത്തോളം? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അൻസദ ളല്ലതൻ ഫിൽ മസ്ജിദി, ഒരാളെ ഒരു സാധനം വീണുപോയി, കളഞ്ഞുപോയി, ആ കളഞ്ഞുപോയ സാധനം കിട്ടാൻ വേണ്ടി ഒരാൾ പള്ളിയിൽ നിന്ന്, എൻ്റെ കണ്ണട കാണുന്നില്ല നിങ്ങൾക്കാർക്കോ കിട്ടിയോ, അല്ലെങ്കിൽ എൻ്റെ പെന്ന് കാണുന്നില്ല നിങ്ങൾക്കാർക്കോ കിട്ടിയോ, എൻ്റെ വാച്ച് കാണുന്നില്ല നിങ്ങൾക്കാർക്കോ കിട്ടിയോ, എൻ്റെ മൊബൈൽ ഫോൺ കാണുന്നില്ല ആർക്കോ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അപ്പോഴവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അതല്ലാ നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. കാരണം പള്ളി ഉണ്ടാക്കിയത് നിന്റെ അനൗൺസ് ചെയ്യാനല്ല, നിന്റെ വീട് പോയ സാധനം അന്വേഷിക്കാനല്ല പള്ളി ഉണ്ടാക്കിയത്, അതുകൊണ്ട് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. ആ ഹദീസിന്റെ ഒരു മേനയാണ്. വേറൊരു മേനയും കൂടി പണ്ഡിതന്മാരതിന് പറഞ്ഞിട്ടുണ്ട്, ലാ ഇനി മേലിൽ ഇങ്ങനെ പറയാൻ പാടില്ല, റദ്ദഹല്ലാഹുലക്ക്, അതല്ല തിരിച്ചു തരട്ടെ. അങ്ങനെയും അതിനർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ശരി, പറയരുത് എന്ന് രണ്ട് ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. ചോദിക്കാൻ പാടില്ല എന്ന് രണ്ട് ഹദീസ്, രണ്ട് വ്യാഖ്യാന പ്രകാരവും ലാ ഇനി ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത്ര പവിത്രത കാണിക്കണം പള്ളിക്ക്. കയറുമ്പം തന്നെ വലത്തേ കാലെടുത്ത് വെക്കണം, ബിസ്മി ചൊല്ലണം, സലാത്ത് ചൊല്ലണം,
എന്നിട്ട് അല്ലാഹുമ്മ ഫതഹ് ലി അബ്വാബ റഹ്മതിക, റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണേ എന്ന് അല്ലാഹുവോട് ദുആ ചെയ്യണം. എന്നിട്ട് തഹിയ്യത്ത് ഉസ്കരിക്കണം, അവിടെ ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സലാത്ത് ചൊല്ലണം, നല്ലത് മാത്രം ചെയ്യണം. അത് കളിക്കാനുള്ള സ്ഥലമല്ല, കളിക്കാൻ വേണ്ടി ഉണ്ടാക്കേണ്ട കേന്ദ്രമല്ല. അങ്ങനെ അരി വേണമെങ്കിൽ ഞാൻ ഇത് പറഞ്ഞാൽ നാളെ ഉണ്ടാവും ഒരു മൗലവിന്റെ വകയിൽ ഒരു മറുപടി. എന്താണ് ഹിറാബ് കൊണ്ട് യൽഹബൂന ഫിൽ മസ്ജിദി, ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, യൽഹബൂന ഫിൽ മസ്ജിദി, ഹബശക്കാർ വന്നിട്ട് പള്ളിയിൽ നിന്ന് ഹിറാബ് കൊണ്ട് കളിച്ചു എന്നുണ്ട്. അപ്പൊ ആയിഷ ബീവിക്ക് കാണാൻ സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ബുഖാരിയിൽ ഹദീസ് ഉണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്ന് മൗലവിമാർ വിചാരിക്കണ്ട, ഞാൻ ഓതി കൊടുക്കുന്ന ആളാ, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേതാ സാഹചര്യം, അന്നത്തെ പള്ളി ഏതാ, അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചുരുങ്ങിയ ആളുകൾ മാത്രമുണ്ട്. അവർക്ക് ജിഹാദ് എന്ന് പറയുന്ന ബദർ യുദ്ധം പോലുള്ള യുദ്ധങ്ങൾ, ശത്രുക്കൾ വന്ന് നമ്മുടെ രാഷ്ട്രം കയ്യേറുമ്പോ, രാഷ്ട്രത്തിലേക്കും കടന്നു കയറുമ്പോ, അവർ മുസ്ലിമീങ്ങളെ മുഴുവനും കൊന്ന് നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോ, അങ്ങനല്ലേ ബദർ നടന്ന എവിടുന്ന, മദീനന്റെ പരിസരത്തുനിന്ന, മക്കേന്റെ പരിസരത്തുനിന്നല്ല, 400-ലധികം കിലോമീറ്റർ അങ്ങനെ കടന്ന് വന്നതാണ് മുശ്രിക്കീങ്ങൾ മദീനയുടെ സമീപത്ത് ഈ മദീനയിലുള്ള ആളുകൾ ആക്രമിക്കാൻ വേണ്ടി. അപ്പൊ അവരെ നേരിടാതിരിക്കാൻ പറ്റുമോ? ഖന്ദഖ് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ? അത് മദീനയിലേക്ക് എല്ലാ ശത്രുക്കളും ഒരുമിച്ച് കടന്നു വരുമ്പോ അവർ കടന്നു വരാതിരിക്കാൻ വേണ്ടി കിടങ്ങു കീറിയതാണ്. ഉഹുദ് എന്ന് പറഞ്ഞാൽ എവിടെയാ? മദീനയിലെ തന്നെയാണ് ഉഹുദ്. ആ മദീനയിലേക്ക് ശത്രുക്കൾ അങ്ങനെ മക്കയിൽ ഇങ്ങോട്ട് വന്നതാ ഇരിക്കട്ടെ, ഞാൻ ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് അത്തരം ആളുകളെ നേരിടാൻ വേണ്ടിയുള്ള ചില പരിശീലനങ്ങൾ ആവശ്യമായി വന്നു. അതിന് വേറെ സൗകര്യമില്ല, സാഹചര്യമില്ല. അതുകൊണ്ട് നടത്തിയ പരിശീലനമാണ് ആ ഹബ്ശക്കാര് ചെയ്തു എന്ന് പറയുന്നത്. അത് നിങ്ങൾ വിചാരിച്ച കളിയല്ല, അത് ജിഹാദിന് വേണ്ടി അഥവാ യുദ്ധോപകരണങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നത് പഠിക്കൽ അനിവാര്യമായൊരു സാഹചര്യത്തിൽ അന്ന് ചെയ്തതാ. അതുകൊണ്ട് നാളെ മുതൽക്ക് എല്ലാ പള്ളിയിലും കളരിപ്പയറ്റ് നടത്താതാരും വിചാരിക്കേണ്ട, സമ്മതിക്കൂല, പണ്ഡിതന്മാർ സമ്മതിക്കൂല. കളരിപ്പയറ്റ് നടത്താനുള്ളതല്ല പള്ളി, പള്ളി ഇബാദത്തിന് വേണ്ടിയുള്ളതാണ്. കള്ളി കരാട്ടക്കുള്ളതല്ല പള്ളി, പള്ളി ഇബാദത്തിനുള്ളതാണ്. നീ കരാട്ട നടത്താൻ വേറെ ഒരുപാട് സ്ഥലങ്ങൾ വേറെ ഉണ്ട്, കളരിപ്പയറ്റ് നടത്താൻ വേറെ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് ടെറഫ് ഉണ്ടാക്കാൻ വേറെ ഒരുപാട് സ്ഥലമുണ്ട്. അത് പള്ളി നമ്മൾ കൊണ്ടുവന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ടെറഫിലും. പക്ഷേ എന്റെ യുവാക്കളെ ഉറക്കുമൊഴിച്ച് കളിച്ചിട്ട് സുബിഹികളാക്കല്ലേ, അതേ തടൈക്കാലിന്റെ തുടവുറത്താണ് അത് പുറത്ത് കാണിച്ച് കളിക്കല്ലേ. പടച്ചവൻ പൊരുത്തപ്പെടാത്ത കളികളൊന്നും കളിക്കല്ലേ. പ്രായമുള്ള ഉമ്മയുടെ ഉറക്കി തടച്ചിപ്പിക്കുന്ന ആ ടെറഫിൽ പോയി കളിച്ചിട്ടോ കളി നോക്കിയിട്ടോ തിരിച്ചു വന്ന് 1 മണി 1.5 മണി സമയത്ത് വന്ന് വീട്ടിന് ബെല്ലടിച്ചിട്ട് പാവപ്പെട്ട ഉമ്മയുടെ ഉറക്ക് ശല്യം ചെയ്യല്ലേ, ബാപ്പയെ ശല്യം ചെയ്യല്ലേ. നേരം വെളുത്തതിന് ശേഷം പിഞ്ചും കുട്ടികളെയും അതാ കൊണ്ടിങ്ങനെ അധ്വാനിച്ച് മക്കളെ പോറ്റുന്നതിനിടയിൽ ആ മക്കളെ കുളിപ്പിക്കേണ്ടതുണ്ട്, കുപ്പായ പിടിക്കേണ്ടതുണ്ട്, നഴ്സറിയിലേക്കേണ്ടതുണ്ട്, സ്കൂളിലെത്തിക്കേണ്ടതുണ്ട്, ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ട്. ഇങ്ങനെ 1000 ഡ്യൂട്ടി എടുക്കുന്ന നമ്മളെ ഭാര്യമാരില്ലേ, 5 പൈസ ശമ്പളം വാങ്ങാതെ വീട്ടു ജോലികൾ എടുത്തു തരുന്ന ആ നല്ല മനസ്സുള്ള പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളുടെ അടുക്കൽ വന്ന് നിങ്ങളെ ബെല്ലടിച്ചിട്ട് നിങ്ങളെ ടറഫ് പോയി കളിച്ചിട്ടും കളി കണ്ടിട്ടും പാതിരക്ക് വന്ന് ബെല്ലടിച്ച ആ പെൺകുട്ടികളെ ഉറക്ക കെടുത്തല്ലേ, ശല്യം ചെയ്യല്ലേ. അതേ ഉറക്കിന് ശല്യം ചെയ്യുന്ന വിധത്തിൽ ഖുർആൻ ഓതൽ തന്നെ ഹറാമാണെന്ന് ഫതുഹുൽ മുഈനിലില്ലേ. എങ്കിൽ പിന്നെ നിന്റെ ബാപ്പന്റെ ഉറക്കും ഉമ്മാന്റെ ഉറക്കും ഭാര്യന്റെ ഉറക്കുമൊക്കെ ശല്യം ചെയ്യുന്ന നിന്റെ ഈ വരവുണ്ടല്ലോ, ആ വരവിന് വേണ്ടിയുള്ള ടെറഫിലുള്ള പോക്കുണ്ടല്ലോ, അത് ഹറാമല്ലേ.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 17 വയസ്സുള്ള കുട്ടി മരിച്ചത് പറഞ്ഞില്ലേ? അതുപോലെ ഇന്നലെ ഞാനൊരു മരിച്ച വീട്ടിൽ പോയി, സുബ്ഹാനല്ലാഹ്, 50 വയസ്സുള്ള ആള് പെട്ടെന്ന് വീട്ടിൽ നിന്ന് മറിഞ്ഞ് വീണ് മരിച്ചതാണ്. അതിന് മുമ്പ് ഞാൻ വേറെ ഒരു വീട്ടിൽ പോയി, സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരും പെട്ടെന്ന് പെട്ടെന്ന് മരിച്ച വിവരം പറയുകയാളും. ഹജ്ജിന് പോയ സഖാഫി ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പാമ്പ് കടിച്ച് ഭാര്യ മരിച്ചത് 4 മാസമായ കുട്ടിയെ ഇട്ടാടും. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, വാർത്തകൾ ഓരോന്നിങ്ങനെ കേൾക്കുമ്പോ നമ്മളിങ്ങനെ വിചാരിക്കുന്നു, ഇതെല്ലാം അവർക്ക് ബാധകമാണ്, എന്റെ മരണം ഇപ്പോഴൊന്നുമില്ല, അതിനെനിക്കും ഒരുപാട് അവധിയുണ്ടെന്ന തോന്നലല്ലേ? അങ്ങനെ ഒരു തോന്നലിന് പകരം നീ പോകാനുള്ള സ്ഥലത്തേക്ക് സമ്പാദിക്കാൻ നോക്കൂ, ഒരു സുന്നത്തെങ്കിലും കൂടുതൽ നിസ്കരിക്കാൻ നോക്കൂ, ഒരു സുബ്ഹാനല്ല കൂടുതൽ പറയാൻ നോക്കൂ. നമുക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള നേതാവായ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കാൻ നോക്കൂ, റബ്ബിന്റെ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ നോക്കൂ. എന്റെ മരണത്തിന്റെ സമയം അറിയില്ല എന്ന നിലയ്ക്ക് ഒരുങ്ങേണ്ടത് പോകാനാണ്. നമ്മളിൽ പലരും പോയി പോയി കഴിഞ്ഞു, നമുക്ക് പോകാനുള്ള ഡേറ്റ് അറിയുന്നില്ല, സമയമറിയുന്നില്ല, പോകണം എന്ന ചിന്ത കൽബിലേക്ക് വരുന്നില്ല. ഞാനിനിയും ഇവിടെ ഒരുപാട് കാലമുണ്ടെന്ന ചിന്തയിൽ ശൈത്താൻ നമ്മളെ തളച്ചിടുകയാണ് കേട്ടോ. അതുകൊണ്ട് മാറി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. കളിയിലേക്കല്ല ചിന്തിക്കേണ്ടത്, കാര്യത്തിലേക്കാണ്. ചെയ്യുന്നതൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടിയാകണം, പറയുന്നതെല്ലാം അല്ല തൃപ്തിപ്പെട്ടതാകണം, ചെയ്യുന്നതെല്ലാം റബ്ബ് പൊരുത്തപ്പെടുന്നതാകണം. ഹറാമുകളിൽ മാറി നിൽക്കണം. ആരും മസൂമികളല്ലല്ലോ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളുടെ സദസ്സിലും ഈ സ്റ്റേജിലും ഏറ്റവും പാപം ചെയ്തവനാണ്. എനിക്കും റബ്ബ് മാപ്പ് നൽകട്ടെ, നിങ്ങൾക്കും റബ്ബ് മാപ്പ് നൽകട്ടെ. അള്ളാഹുവിന്റെ അഫ്വ് കൊണ്ടല്ലാതെ, അവന്റെ ഔദാര്യം കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ധാരണ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഞാനൊരു വേദ പറയുന്ന മുസ്ലിയാരല്ലേ, ഞാൻ ദർസ് നടത്തുന്നവനല്ലേ, ഞാൻ സംഘടനയുടെ ഇന്ന നേതാവല്ലേ, ഞാൻ പ്രവർത്തകനല്ലേ, ഞാൻ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമുള്ളവനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചവനല്ലേ, ഞാൻ ഇന്ന മുസ്ലിയാര മകനല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇന്ന തങ്ങളുടെ മകനല്ലേ. ഇങ്ങനെയുള്ള ധാരണകളൊന്നും നമ്മുടെ കൽബിൽ വരാതെ എനിക്ക് റബ്ബിന്റെ അടുക്കൽ എങ്ങനെ അംഗീകാരം ലഭിക്കുന്നുണ്ടോ ഇല്ലേ, ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ, എന്റെ പാപങ്ങൾ പൊറുത്തു കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, എന്റെ സൽക്കർമ്മങ്ങൾ കബൂൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ, ഈ തലക്കുള്ള ആത്മീയ ചിന്തയിലാണ് നമുക്ക് വളരേണ്ടത്, നമ്മൾ വളരേണ്ടത്. ആത്മീയതയുള്ള പണ്ഡിതന്മാർ അവർ നന്മയുടെ നിമിത്തങ്ങളാണ്. അതേസമയത്ത് കിട്ടിയ അറിവ് ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ, കിട്ടിയ അറിവ് സഹബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവർ, അതുപോലെ കിട്ടിയ അറിവ് കാര്യലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരാണെങ്കിലോ, അതാ കിഡ്നി കട്ടുകൊണ്ടുപോയ ഡോക്ടറെ പോലെ, അത് ജനങ്ങളുടെ ഈമാനും അമലും കട്ടുകൊണ്ടുപോകുന്ന പണ്ഡിതനാണ് കേട്ടോ. അതാത്മീയതയല്ല. അല്ല പറഞ്ഞില്ലേ, പണ്ഡിതന്മാരായിരുന്ന ഒരു കക്ഷികള് അഹ്ലി കിതാബിലുണ്ടായിരുന്നു. അവരുടെ സ്വഭാവം എന്താണ്? മുതലാളിമാർക്ക് ഒപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് കിട്ടുന്ന ലാഭം നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഖുർആൻ, അവരുടെ ഖുർആനായ തൗറാത്ത് ഇഞ്ചീലിലുള്ള വാചകങ്ങൾ മാറ്റിമറിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ദുന്യാവിന് വേണ്ടി അടിമപ്പെട്ട് ജീവിച്ചവരാണ്. അതേ ഏത് തെറ്റായ ആശയമാര് പറയുമ്പോഴും മിണ്ടുന്നില്ല, അതിനെതിരെ പ്രതികരിക്കുന്നില്ല. ഏത് ഹറാമായ വഴിയിലൂടെ പണം സമ്പാദിക്കുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുന്നില്ല. അതാ പണ്ഡിതന്മാരെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവരെ കൊണ്ട് ഉപകാരമില്ല.
നന്മയുടെ നിമിത്തങ്ങളായ പണ്ഡിതന്മാർ, നന്മയുടെ നിമിത്തങ്ങളാണ് അഹ്ലു ബൈത്ത് നബി കുടുംബം, നന്മയുടെ നിമിത്തങ്ങളാണ് സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ. അത് പല വിധത്തിലുമാകാം. അവരിൽ വലിയ മുഅ്ജിസത്തുള്ള അമ്പിയാക്കൾ, വലിയ കറാമത്തുള്ള ഔലിയാക്കൾ, ദുആക്ക് ഇത്തരം ലഭിക്കുന്ന പണ്ഡിതന്മാർ, സാലിഹീങ്ങൾ, എല്ലാം നന്മയുടെ നിമിത്തങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നന്മയുടെ നിമിത്തമായി നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനവും വിദേശത്തുള്ളവരുടെയും നാട്ടിലുള്ളവരുടെയും സർവാധ്വാനങ്ങളും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനിവിടെ വന്നപ്പോൾ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകൾ ഏൽപ്പിച്ചു. അല്ലാഹു അവരുദ്ദേശിച്ചെന്ന് നീ അവർക്ക് കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനത്തെ ഇന്നേവരെ സഹായിച്ചവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, അവരെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. സുഹൃത്തുക്കൾ, നല്ല ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം, ആ ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ വേണം. അൽഹംദുലില്ലാ, നമ്മുടെ ബായാർത്ഥങ്ങൾ അവരുങ്ങൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വഅമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ജനങ്ങൾക്കിടയിലുള്ള പേരും പെരുമയും അത് കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്, നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണ്. ആ ലോകം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ശാഖകൾ എല്ലാ സ്ഥലത്തും സജീവമായി പ്രവർത്തിക്കണം. യൂണിറ്റുകൾ, അതിൻ്റെ മറ്റ് ഘടകങ്ങൾ സജീവമായി പ്രവർത്തിക്കണം. എസ് ഒ എസിൻ്റെ പ്രവർത്തനം, യുവാക്കൾ അണിനിരന്ന് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനം നടത്തണം. എസ് എസ് എഫിൻ്റെ പ്രവർത്തനം നടത്തണം. നമ്മുടെ സിറാജ് പത്രമടക്കമുള്ള പത്രങ്ങൾ നമ്മൾ വായിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം. നമ്മുടെ മദ്ഹർ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ ശക്തിപ്പെടുത്തണം. ഇളം തലമുറ സംസ്കാരമുള്ള, ദീനുള്ള, തഖ്വയുള്ള, ഇൽമുള്ള, നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളായി വളരണം. അതിന് ഇഖ്ലാസോടെയുള്ള പ്രവർത്തനം വേണം. എനിക്ക് പ്രസിഡന്റ് ആകണം, സെക്രട്ടറി ആകണം, അല്ലെങ്കിൽ എൻ്റെ പേര് പത്രത്തിൽ വരണം, ഞാൻ ചാനലിൽ കാണണം, എന്നെ ജനങ്ങളെല്ലാം ബഹുമാനിക്കണം, ഇങ്ങനെയുള്ള ചിന്തയാണെങ്കിൽ നമുക്കതിനേക്കാൾ എത്രയോ നല്ലത് നമ്മളുടെ വീട്ടിൽ പോയി വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതിയുള്ള പ്രവർത്തനം അത് സജീവമായി ഉണ്ടാകണം. ഞാൻ നീട്ടുന്നില്ല. എനിക്ക് 11:30 ട്രെയിനിന് മംഗലാപുരത്ത് നിന്ന് പോകണം. അതുകൊണ്ട് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ പുറം ബഹുമാനപ്പെട്ട തങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസാക്കി തീരുമാറാകട്ടെ. മദ്ഹർ ദേവ വിദ്യാർത്ഥി സംഘടനയായ സ്മാർട്ട് പുറത്തിറക്കിയ ബുഖാരിയ സപ്ലിമെൻ്റ് സദസ്സിൽ കുട്ടികൾ വിതരണം ചെയ്യുന്നു. കുട്ടികൾക്ക് നല്ല സംഭാവന കൊടുത്ത് പ്രചോദനം നൽകി എല്ലാവരും വാങ്ങണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു തആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങൾപ്പെടുത്തട്ടെ. നല്ല തഖ്വ ഉണ്ടാകാൻ വേണ്ടി, അതോടുകൂടി ആരോഗ്യമുള്ള ദീർഘായുസ്സിന് വേണ്ടി എല്ലാവരും പരസ്പരം ദുആ ചെയ്യണം. എല്ലാവരും ദുആർക്കും സ്വാഗതം പറയുമോ, നന്ദി പറയുമൊക്കെ. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, തഖ്വ ഉണ്ടാകട്ടെ എന്ന് ആരും ദുആർക്കൂല. വല്ലാത്ത സങ്കടമാണ് ആ ദുആ കേൾക്കുമ്പോൾ. അതുകൊണ്ട് അതിൻ്റെ പുറമേ തഖ്വയും കൂടി ഉണ്ടാകണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈമാനും തഖ്വയും ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി വർദ്ധിപ്പിച്ചു തരട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ, മഹാനായ റയീസുൽ ഉലമ, മുഹയ്യിസുന്ന തുടങ്ങിയ നമ്മുടെ ആലിമീങ്ങൾക്കൊക്കെ അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മുടെ ഈ സ്റ്റേജിൽ പങ്കെടുത്തവരും മറ്റ് സ്റ്റേജുകളിൽ പങ്കെടുക്കുന്നവരുമായ ധാരാളം സാദാത്തുക്കൾ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ മുതൽ, ഖലീൽ തങ്ങൾ മുതൽ, നമ്മുടെ ഒരുപാട് സാദാത്തുക്കളുണ്ട് ഈ സ്റ്റേജിൽ തന്നെ. ഒരുപാട് സാദാത്തുക്കളുണ്ട്, ആലിമീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടിയും എപ്പോഴും ദുആ ചെയ്യണം. ഈ സാധുവായ എന്നെയും ദുആയിൽ ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി പറയുന്നു. സിറാജുൽ ഹുദയിൽ വരാത്ത ചിലരൊക്കെ ഈ ഭാഗത്ത് കണ്ട് മുമ്പ് കാലത്ത് വന്നവരുണ്ട്. ഞാനിന്ന് തൃശ്ശൂർ ജില്ലയുടെ സമീപത്ത് ഒരു സ്ഥലത്ത് രാവിലെ പോയി. അങ്ങനെ മലപ്പുറം ജില്ലയിൽ പെട്ടതോ തൃശ്ശൂർ ജില്ലയിൽ പെട്ടതോ എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് പുന്നയൂർ എന്ന് പറയും. അവിടെ ചെന്നപ്പോൾ ഒരാൾ ഇസ്മായിൽ ഹാജി, മുസ്തഫ ഹാജി,
എനിക്ക് അദ്ദേഹത്തെ ഓർമ്മയില്ല, പഴയ കാലത്തൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. മുസ്തഫ ഹാജി പറഞ്ഞു, ഞാൻ രണ്ടു മൂന്ന് ദിവസം മുമ്പ് സിറാജുലുദ്ദീൻ വന്നിരുന്നു, ഞാൻ പണ്ട് വന്നതാ, പിന്നെ ഇപ്പൊ വന്നു, വന്നപ്പോ എന്റെ മനസ്സിൽ ഞാൻ കരുതി എല്ലാരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണമെന്ന് കരുതി എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പൊ ആ സദസ്സിൽ അവർ മരിച്ച വീട്ടിൽ പോയതായിരുന്നു. ആ സദസ്സിലുള്ള ആളുകളോടൊക്കെ ഞാൻ പറഞ്ഞു, ഈ വരുന്ന ചൊവ്വാഴ്ച സിറാജുലുദ്ദീൻ പ്രവാസി സംഘമുണ്ട്, നിങ്ങളെല്ലാവരും പ്രവാസികളൊക്കെ വന്നോളി. ഞാൻ ഇവിടെ ഒരു സ്ഥലത്തു നിന്ന് പ്രവാസികളെ ക്ഷണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എമിഗ്രേഷനൊന്നുമില്ല, അതുകൊണ്ട് പാസ്പോർട്ട് ഇല്ലാത്തവർക്കും വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, വിസ ഇല്ലെങ്കിലും വരുന്നതിന് കുഴപ്പമില്ല, അത് നിങ്ങൾ പിന്നീട് പെണ്ണമെന്നോളി, അന്ന് തന്നെ വന്നാൽ കുടുങ്ങിപ്പോവും. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നാട്ടിലുള്ളവരുണ്ടെങ്കിൽ പ്രവാസി സംഗമത്തിന് വരാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ അള്ളാഹുത്തിലെ പുരോഗമിപ്പിച്ച് തരുമാറാകട്ടെ. ഒരുപാട് പെർമിറ്റുകളും ലൈസൻസുകളും ഒക്കെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭ്യമാകേണ്ടതുണ്ട്. അത് സിറാജുള്ളത് കൊണ്ട് അള്ളാഹു അതെല്ലാം എളുപ്പമാക്കി തരട്ടെ. ഏത് ഉദ്ദേശം വെച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് ആര് നേർ ചെയ്തോ സദഖ ചെയ്തോ അള്ളാഹു തആല അതിന് കൃത്യമായ ഫലം അള്ളാഹു തന്നെ നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായോ പരസ്യമായോ ചെയ്തുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ ഇത് മഹാനായ ഫാറൂഖ് തങ്ങളുടെ പേരിൽ ധാരാളം സാദാത്തുക്കളും മാലിമീങ്ങളും മുത്തഹല്ലിമീങ്ങളും മോമിനീങ്ങളും ഒരുമിച്ചുകൂടിയ സദസ്സാണ്. ഈ സദസ്സിൽ നിന്ന് പാവപ്പെട്ട ഞാൻ പിരിയുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളിൽ ആരിൽ നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ മജ്ലിസ് പിരിയുന്നതിന് മുമ്പ് വഫാറായ വഫൂറായ കരീമായ ജവാദായ ഹഫൂവായ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങളൊന്നും വെച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി തരണേ അല്ലാ. അല്ലാഹു വിനയത്തോടെ താഴ്മയോടെ അല്ലാഹുവേ സുരക്ഷിതമായ സംശുദ്ധമായ മനസ്സോടെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നീ തന്ന നാവ് കൊണ്ട് നീ പൊരുത്തപ്പെടുന്നത് മാത്രം സംസാരിക്കാൻ, നീ തന്ന മനസ്സിൽ നീ പൊരുത്തപ്പെടുന്നത് മാത്രം ചിന്തിക്കാൻ, നീ തന്ന കൈയും കാലും ഒക്കെ നിന്റെ പൊരുത്തത്തിൽ മാത്രം ചെലവഴിക്കാൻ, ഞങ്ങളുടെ മനസ്സ് നിന്റെ പൊരുത്തത്തിലേക്ക് മാത്രം തിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങങ്ങൾ, ഞങ്ങളോട് വസിയത്ത് ചെയ്തവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരിൽ പലരും പല രോഗമുള്ളവരുണ്ട്, ഞങ്ങളെ വീട്ടിൽ തന്നെ രോഗമുള്ളവരുണ്ട്. ഈ വരുന്നവരിലും എൻ്റെ ഒരു പേരക്കുട്ടി ആശുപത്രിയിലാണെന്ന് പറഞ്ഞു അള്ളാഹുവേ. അതുപോലെ ചെറിയ പരിക്കുകൾ പറ്റിയവരുണ്ട്, ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, ഗർഭിണികളുണ്ട്. അള്ളാഹുവേ ഞങ്ങളുടെ എസ് വി എസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റ് കൂടിയായ സിറാജുൽ ഹുദയുടെ വൈസ് പ്രസിഡൻ്റ് കൂടിയായ മുദരിസും കൂടിയായ ഫഹാ തങ്ങളുടെ ചെറിയ ഒരു കുട്ടി ആശുപത്രിയിലുണ്ട് അള്ളാഹുവേ. അങ്ങനെയുള്ള ഏത് കുട്ടികൾക്ക്, ഏത് വലിയവർക്ക്, ഏത് ആണിന് പെണ്ണിന് എന്ത് ചെറുത് വലുത് രോഗമുണ്ടോ അള്ളാഹുമെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെടുത്തി ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളുടെ കൂടെ നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ അഫ്വ് കൊണ്ട്, നിന്റെ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ കർമ്മ കൊണ്ട് നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. നമ്മുടെ ലണ്ടനാജി സുഖമില്ലാതെ സീരിയസിലുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ സീരിയസിലുള്ള പലരുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മത്തിക അർഹമർ റാഹിമീൻ. എന്നെ ഇവിടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരുണ്ട്, ഒരു ബാപ്പ തീരെ സുഖമില്ലാതെ ഒരാഴ്ച മുമ്പ് ഞാൻ തന്നെ ദുആ ചെയ്യാൻ വേണ്ടി ഒരു വോയിസ് വിട്ടിരുന്നു അല്ലാഹു അവർക്കും. അതുപോലെ രോഗമുള്ളവർ അവരുടെയോ ഞങ്ങളുടെയോ കുടുംബത്തിൽ ആരുണ്ടോ, എന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ബിറഹ്മത്തിക അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.